ഗുഡ് മോർണിംഗ്. ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇന്ന് ഇടവക മിഷൻ സൺഡേ ആയി ഒരുമിച്ച് കൊണ്ടാടുന്ന ദിവസം കൂടിയാണല്ലോ. ഈ ദിവസത്തെ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ദേവാലയത്തിൽ നമുക്ക് ധാരാളം സ്പേസ് ഉണ്ട്. നിങ്ങൾ ഒരു സൈഡിൽ മാത്രമാകാതെ പല സൈഡിലായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് നിൽക്കുവാനായി ശ്രദ്ധിക്കണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പല കാര്യങ്ങൾ അസൈൻ ചെയ്ത ആളുകളുണ്ട്, അവരെ ആ തരത്തിൽ വായിക്കുവാനായി ആ സമയത്ത് ഒരുമിച്ച് നിൽക്കുകയും വേണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുകയാവുന്നു. എല്ലാവരും മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെ ദേവാലയത്തിൽ നിൽക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, മനോഹരമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ദേവാലയത്തിലും വിവിധ ഭവനങ്ങളിലും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ നീ അവിടുന്ന് അനുഗ്രഹിക്കണം. അവിടുത്തെ വലിയ കൃപയും സാന്നിധ്യവും ഞങ്ങളെല്ലാവരും അനുഭവിപ്പാൻ തക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലാണ്, ദൈവ ഭവനത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന വിവിധ തരത്തിൽ നേതൃത്വം കൊടുക്കുന്ന, സഹായിക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരും നീ ഇവിടുന്ന് ഒരുപോലെ അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഇടവേക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരെയും നീ ഇവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗാതുരമായ ലോകത്ത് ഞങ്ങൾ ജീവിക്കുന്ന അഥ നിന്റെ വലിയ സൗഖ്യം ഞങ്ങളെല്ലാവരും അനുഭവിപ്പാൻ തക്കൊണ്ട് അവിടുന്ന് സഹായിക്കണം. മഹത്വം തമ്പുരാൻ എടുക്കണം നാഥ. യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 37-ാമത്തെ പാട്ട് പാടി നമ്മുടെ ആരാധന ആരംഭിക്കാം. സോങ് നമ്പർ 37.
സന്നദ്ധ സുവിശേഷ സംഘ ദിനത്തിൻ്റെ ആരാധന ക്രമം പ്രാരംഭമായി എടുക്കുന്നതാണ്. അതിനായിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന ആളുകൾ മുമ്പോട്ട് വന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കണ്ട നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുശലമശിയാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുശലമശിയാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുശലമശിയാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സുശ്രിതാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിന്റെ ചെവി ചായച്ച് എങ്കിലേക്ക് ചായച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. സങ്കീർത്തനം 31:1-2. പ്രാരംഭ പ്രാർത്ഥന. സ്നേഹത്തിൻ്റെ നിറവും കാരുണ്യത്തിൻ്റെ ഉറവയും പിതാവായ ദൈവമേ, സന്നദ്ധ സുവിശേഷ സംഘ ദിനാചരണ വേളയിൽ തിരുസന്നിധിയിൽ അനുതാപ മനസ്സോടെ അടുത്തു വരുന്നു. ഈ ദിനാചരണം എന്നും ആവർത്തിക്കുന്ന ഒരു കർമ്മമായി യാന്ത്രിക മനസ്സോടെ ആരാധനയിൽ പങ്കുചേരാൻ ഞങ്ങളെ അനുവദിക്കരുതേ. അനുതാപ മനസ്സോടെ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉള്ളിലെ ശൂന്യതകളെ തിരിച്ചറിയുവാനും അപരാധങ്ങളെ തിരുത്തി ആത്മീയ നിറവിൻ്റെ ആനന്ദം അനുഭവിക്കാനും കൃപയേറലണമേ. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച വ്യഥയുടെ നാളുകൾ ഞങ്ങളെ വലയം ചെയ്ത് നിൽക്കുന്നു. രോഗാതുരർ അനുദിനം പെരുകുന്നു. അനേകർ മരണത്തിന് കീഴ്പ്പെടുന്നു. ഞങ്ങളുടെ നിത്യജീവിതം ആകെ ഉലഞ്ഞുപോയിരിക്കുന്നു. രോഗത്തെ പ്രതിരോധിക്കാനായി സാമൂഹ്യ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു. പ്രതിരോധ ഭൂമിയിൽ ആരോഗ്യ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യുന്നു. സാമ്പത്തിക രംഗത്ത് വളരുന്ന മാന്ദ്യം സാമൂഹ്യ ജീവിതത്തെ കലുഷമാക്കുന്നു. ഞങ്ങൾ നേടിയ പുരോഗതിക്കും ശാസ്ത്രീയ നേട്ടങ്ങൾക്കും ഇപ്പോൾ നൽകാൻ ഉത്തരങ്ങളില്ല.
ഇതിൻ്റെ നാളുകൾ എത്രത്തോളമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. കൃപാലുവായ ദൈവമേ, അവിടുന്ന് ഉത്തരമരളണമേ. മാനവരാശിയെ ഈ കഷ്ടതയിൽ നിന്ന് വിടുവിക്കണമേ. സൗഖ്യത്തിൻ്റെ ദിനങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്മരിക്കുന്ന ഈ ദിനത്തിൽ കഴിഞ്ഞ 96 വർഷം പരിപാലിച്ച വ്യത്യസ്ത വഴികളെ ഓർത്ത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദൈവം, ക്രിസ്തുവിൽ പകർന്ന സ്നേഹം സ്വയസന്നദ്ധതയോടെ മനുഷ്യ മനസ്സിലേക്ക് പകരാൻ സംഘത്തിന് നൽകിയ നിയോഗത്തെ ഓർക്കുന്നു. ആ പ്രതിബദ്ധത തലമുറകളിൽ നിലനിർത്താനും തുടരാനും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾ ജീവിക്കുന്ന പ്രാദേശിക ഇടങ്ങളിൽ രൂപാന്തരശക്തിയായി തുടർന്ന് നിലകൊള്ളുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സംഘത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പുതിയ ദർശനങ്ങൾ നൽകി കാലത്തിൻ്റെ വെല്ലുവിളികളെ ഉൾക്കൊള്ളാൻ ശക്തീകരിക്കണമേ. സകല നന്മകളുടെയും നിറവായ നിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥന തുടർന്നുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ ആന്തരിക അവസ്ഥകളെ ബലപ്പെടുത്തണമെന്ന് പ്രതിവാക്യമായി പറയാം. ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ ആന്തരിക അവസ്ഥകളെ ബലപ്പെടുത്തണമേ. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചുവെച്ചൊന്നുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോടേറ്റ് പറയുന്നേ ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ദൈവിക ഭാഗങ്ങളിൽ അടിയുറത്തി നിൽക്കണമെന്ന് മനസ്സുകൊണ്ട് ഇച്ഛിക്കുകയും ലോകമോഹങ്ങളിൽ ആകർഷിക്കപ്പെടുമ്പോൾ താളം തെറ്റുകയും ചെയ്യുന്ന ഞങ്ങളുടെ ചാബല്യ മനോവ്യാപാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ആന്തരിക അച്ചടക്കക്കുറവിനെ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ ആന്തരിക അവസ്ഥകളെ ബലപ്പെടുത്തണമേ. ജീവിതം സത്യത്തിൻ്റെ നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് മൗലിക പ്രമാണം ഉള്ളിൽ ഗ്രഹിച്ചിട്ടും തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിപ്പാൻ സന്നദ്ധമാവുന്ന ഞങ്ങളുടെ കുറവിനെ ഞങ്ങളോട് ക്ഷമിച്ച് നേരിൻ്റെ വാതിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഭൗതിക സമൃദ്ധി നൽകിയ ലോക സുഖലോരൂപതയുടെയും പ്രകൃതിയുടെ പരിധി ലംഘിച്ചുള്ള ജീവിതവും മണ്ണും വിധാനവും ജലവും തീരവും വികലമാക്കുന്ന ആർത്തിയും എല്ലാം ചേർന്ന് സൃഷ്ടിച്ചതാണ് ഈ മഹാമാരി എന്ന സത്യം ഇപ്പോഴും ഗൗരവമായി കാണാതെ പോകുന്ന ഞങ്ങളുടെ കുറവിനെ ഞങ്ങളോട് ക്ഷമിച്ച് പുതിയ തിരിച്ചറിവിൽ വളരാൻ സഹായിക്കണമേ. സഭയുടെ ആരാധനാ ബന്ധത്തിൽ മാത്രമായി ക്രിസ്തീയ ജീവിതത്തെ പരിമിതപ്പെടുത്തുകയും ലോകവ്യാപാരങ്ങളിൽ ദർശനരഹിതരായി ജീവിച്ചു പോവുകയും ചെയ്യുന്ന ഞങ്ങളുടെ കുറവിനെ ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവേ, ഈ സ്വഭാവം എപ്പോഴും ഉള്ളിൽ സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്ര പ്രാർത്ഥന. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക. വീശിയടിക്കുന്ന മഹാമാരിയുടെ ഈ കൊടുങ്കാറ്റിൽ തളർന്നു പോകാതെ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നുവെന്ന് പ്രതിവാക്യമായി പറയണം. വീശിയടിക്കുന്ന മഹാമാരിയുടെ കൊടുങ്കാറ്റിൽ തളർന്നു പോകാതെ സത്യത്തോടെ സൗഖ്യത്തോടെ പ്രത്യാശയിൽ നിലനിൽപ്പാൻ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രചോദനം നൽകിയ എല്ലാവർക്കുമായി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് കുടുംബം, സമൂഹം, പ്രകൃതി എന്ന സ്നേഹ ശൃംഖലയാണ്. പ്രതിസന്ധിയുടെ ഈ ഘട്ടത്തിൽ കരുതലിൻ്റെ ശുശ്രൂഷ ഏറെ അനുഭവവേദ്യമായതിനായി സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ 96 വർഷത്തെ ചരിത്രയാത്രയിൽ വ്യാപരിച്ച വരദാനങ്ങൾ, ഭാവനാസമ്പന്നരായ സഭാപിതാക്കന്മാർ, പട്ടക്കാർ, സമർപ്പിതരായ സുവിശേഷകർ, കർമ്മനിരതരായ സംഘാംഗങ്ങൾ, വിഭവങ്ങൾ പങ്കുവച്ച സഭാംഗങ്ങൾ, ഇവയെല്ലാം ആവശ്യാസരണം ഒരുക്കി നൽകിയ ദൈവകൃപയ്ക്കായി സംഘത്തിൻ്റെ പ്രവർത്തന സരണികളെ സചേതനമാക്കുന്ന പ്രാദേശിക ഇടവക മിഷൻ സെൻറ്റർ, ഭദ്രാസന കേന്ദ്ര തലങ്ങൾ, മിഷൻ കേന്ദ്രങ്ങൾ, സഭയെ നയിക്കുന്ന അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത, സംഘം പ്രസിഡന്റ് അഭിവന്യ ഗ്രിഗോറിയോസ് മാ സ്റ്റെഫാനോസ് എപ്പിസ്കോപ്പ, സഫ്രഗൻ മെത്രാപ്പോലിത്ത, മറ്റ് എപ്പിസ്കോപ്പമാർ, ഇതര ചുമതലക്കാർ തുടങ്ങിയ എല്ലാവരിലൂടെയും വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി ദൈവമേ സംഘത്തിൻ്റെ മിഷൻ മേഖലകളായ അച്ചൻകോവിൽ, മുക്കട, കൽക്കുളം, സുന്ദരപാണ്ഡ്യപുരം, ഇവിടെ പ്രവർത്തിക്കുന്ന സുവിശേഷകർ, കൊമ്പാടി AMM ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗോസ്പൽ ടീം, ധ്യാനകേന്ദ്രം, ഇവയിലൂടെ നിർവഹിക്കപ്പെടുന്ന ധന്യ ശുശ്രൂഷകൾക്കായി മധ്യസ്ഥ പ്രാർത്ഥന. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. മാർത്തോമാസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വലിമെത്രാപ്പോലിത്ത മാർ ക്രിസോസ്റ്റം നവതിയുടെ നിറവിൽ സഭയുടെ നവകയെ നയിക്കുന്ന മെത്രാപ്പോലിത്ത തിരുമേനി, സഫറൻ മെത്രാപ്പോലിത്ത തിരുമേനി, മറ്റ് എപ്പിസ്കോപ്പമാർ, വികാരി ജനറൽമാർ, പട്ടക്കാർ, സുവിശേഷകർ, സന്നദ്ധ പ്രവർത്തകർ,
സഹാമക്കൾ എന്നിവയ്ക്കായി ദൈവമേ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അനുദിനം തീവ്രമാകുന്ന സാമ്പത്തിക അസമത്വം, വംശീയ സംഘത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും പേരിൽ കുടിയൊഴിക്കപ്പെടുന്നവർ, ന്യൂനപക്ഷ സമൂഹമായതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നവർ, സ്വന്തം രാജ്യത്ത് കഠിനമായ പീഡനങ്ങൾ നേരിടുന്ന ക്രിസ്തീയ സഭകൾ, രക്തസാക്ഷികളാവുന്ന സഭാംഗങ്ങൾ എന്നിവർക്കായി ദൈവമേ സമാധാനപരമായ ജീവിതത്തിനായുള്ള അവരുടെ ആഗ്രഹം സാധ്യമാക്കണമേ. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിനായി കഠിനാധ്വാനം ചെയ്യുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ആരോഗ്യ പ്രവർത്തകർ, പ്രാദേശിക ഭരണകൂടം, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളുടെയും ദൈവമേ അവരെ അനുദിനം ശക്തീകരിക്കണമേ. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അവിശ്വാസത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും മതിലുകളെ പണിയുന്നവർ അനുതാപത്തിൻ്റെയും വിനയത്തിൻ്റെയും അനുഭവത്തിലേക്ക് തിരികെ വരുന്നതിനായി അവരെ സഹായിക്കണമേ. കേരളത്തിലെ സഭകളിൽ ക്രൈസ്തവ സാക്ഷ്യത്തിന് സമീപകാലത്തുണ്ടായ അപജയം സ്വയം തിരിച്ചറിയാനും വേണ്ട തിരുത്തലുകൾ വരുത്തി ക്രൂശിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുവാനുള്ള ആന്തരിക ശക്തി ആർജിക്കുന്നതിനായി സമർപ്പണ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഏറ്റു പറയാം. പ്രിയ പിതാവേ, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന സത്യസന്ധയില്ലായ്മയും മാതൃകാപരമായി ജീവിക്കുന്ന വീഴ്ചകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ജീവിതം അതിൽ ജീവിക്കുന്നവരുമായി സമർപ്പിക്കുന്നു. പ്രിയ പിതാവേ, ആത്മീയ ജീവിതത്തിന്റെ ആഴവും പരപ്പും ഗ്രഹിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ജീവിതം പൊള്ളയായ പൊങ്ങച്ചങ്ങളിലേക്ക് വഴിതിരിയാതിരിപ്പാൻ കൂടുതൽ ഉൾക്കാഴ്ചയുള്ളവരാക്കണമേ. ഞങ്ങളുടെ വാക്കുകളും കർമ്മങ്ങളും സ്വയം പ്രശംസയുടെ ഉപാധികളായി തീരാതെ ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ട ദൈവിക സ്നേഹത്തിനായുള്ള ഊർജ്ജസ്രോതസ്സുകളായി തീർക്കണമേ. ക്രിസ്തു ആർക്കുവേണ്ടി മരിച്ചുവോ അവർക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രിയപിതാവേ, ഭവനം, സമൂഹം, പ്രകൃതി ഞങ്ങളുടെ നല്ല ജീവിതത്തിനായി അവിടുന്ന് നൽകിയ വിലപ്പെട്ട ദാനങ്ങളാണല്ലോ. ഭവനത്തിന്റെ ഉൾത്തടങ്ങളിൽ നിലച്ചുപോകുന്ന കുടുംബ പ്രാർത്ഥന, വറ്റിപ്പോകുന്ന ഊഷ്മളമായ ബന്ധങ്ങൾ, സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വിജനങ്ങൾ, പെരുകുന്ന തീവ്രമാകുന്ന ആക്രമണങ്ങൾ, പ്രകൃതിയിൽ സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഭൂമി വാസയോഗ്യമില്ലാതെ മാറുന്ന അവസ്ഥ, എല്ലാ ദാനങ്ങളെയും ഞങ്ങൾ വിപുലമാക്കിയിരിക്കുന്നു. കൊടിയ ദുരന്തത്തിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്നു. തിരിച്ചറിവിന്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അതിനായി വിനയപുരം ഞങ്ങളെ മുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഒന്നും രണ്ടും പാഠങ്ങൾ വായിക്കും. ഒന്നാം പാഠഭാഗം, അമോസ് പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 10-17 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് ലെസൺ ഇസ് ടേക്കൻ ഫ്രം ബുക്ക് ഓഫ് ആമോസ് ചാപ്റ്റർ 7:10-17. എന്നാൽ ബേഥേലിലെ പുരോഹിതനായ അമസ്യാവ് ഇസ്രായേൽ രാജാവായ യെരോബെയാമിൻ്റെ അടുക്കൽ ആളയച്ചു. ആമോസ്, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ മധ്യേ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അവൻ്റെ വാക്കുകൊക്കെയും സഹിപ്പാൻ ദേശത്തിന് കഴിവില്ല. യെരോബെയാം വാൾ കൊണ്ട് മരിക്കും. ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് പറയുന്നു എന്ന് പറയിച്ചു. എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ബേഥേലിലോ ഇനി പ്രവചിക്കരുത്. അത് രാജാവിൻ്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. അതിന് ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ നീ യഹോവയുടെ വചനം കേൾക്ക. ഇസ്രായേലിനെ കുറിച്ച് പ്രവചിക്കരുത്. ഇസ്രായേൽ ഗൃഹത്തിന് നിന്റെ വചനം പൊഴിക്കരുതോ എന്ന് നീ പറയുന്നുവല്ലോ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ വേശിയാകും, നിന്റെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും.
നിന്റെ ദേശം അളവുനൂൽ കൊണ്ട് വിഭാഗിക്കപ്പെടും. നീയോ ഒരു അശുദ്ധ ദേശത്ത് വെച്ച് മരിക്കും. ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഒന്നാം പാഠം അവസാനിച്ചു. രണ്ടാം പടമേ വായിക്കുന്നത് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യൻ കളഞ്ഞതെങ്കിലും ദൈവസനി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയം കഴിപ്പാണ്ടക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു. അവനിൽ വിശ്വസിക്കുന്ന ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയും തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കയാൽ ഇടറിപ്പോകുന്നു, അതിനവർ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്ക വണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇങ്ങനെ ഒന്നും രണ്ടും പാഠം അവസാനിച്ചു. വിളിവു നിറഞ്ഞാരക്ഷകനെ നിൻ വെളിച്ചം കൊണ്ട് ഇരുൾവാസികളാം ഞങ്ങളിന്നു വെളിച്ചം കാണുന്നു. സ്വർഗസ്ഥ പിതാവിൻ കാതീരേ ശോഭിപ്പിക്കഞ്ഞങ്ങളെ ഇന്ന് ശോഭ നിറഞ്ഞോ രാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ നിന്ദാസരാഞ്ഞങ്ങളുടെ ദുർചിന്തദുർമോഹം ശമനം ചെയ്വദിനിൻ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളെ കർത്താവ് യേശു മശിഹായേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രനും മജനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരമണമില്ലാത്ത തന്റെ കൃപയാ മനുഷ്യനെയും ജീവനും രക്ഷിക്കും വേണ്ടി വിശുദ്ധ കന്യാമറിയാമൻ ജലം ധരിച്ച്
ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ജനമരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധാതൃത്വത്തിലൊരുവനും തന്റെ പിതാവിനോടും ജീവനുള്ള തന്റെ വിശുദ്ധരഹായോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട സ്തുതിപ്പെടുന്നതുമായ ഞങ്ങളുടെ മെശിഹാ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമീൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെശിഹാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെശിഹാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെശിഹാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സമയത്ത് ദർശനത്തിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ.
ഞങ്ങൾ കർത്താവും ദൈവവുമേ നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലുഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാനുമായ പോലോ സ്ലിഹായുടെ കൽപ്പനകളെ വിശുദ്ധിയോടും വെളിപ്പോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോ സ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ നിന്നും സ്ലീഹന്മാരുടെ സ്ഥിതി കർത്താവേ നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഒടുവിൽ സഹോദരന്മാരെ ദൈവപ്രസാദം ലയിപ്പാൻ തക്കോണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് നിങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു നിങ്ങളറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്ന മനുഷ്യനെയല്ല തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. ഹാലലിയാവ് ഹാലലിയ ഹാലലിയ സ്തുതിയാ നിമയൽ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്തൻ്റെ വിശ്വ പണ്ഡവങ്ങൾ പ്രവേശിച്ച് വിശുദ്ധയുടെ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ ദൈവികമാകുന്ന നിന്റെ വചനങ്ങളെ അറിവ് ഞങ്ങൾക്ക് നീ സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധേവൻ കേലിയോന സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹാട് നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കർണങ്ങൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതലോരായി തീരുകയും ചെയ്യണമേ. ഹോശോ ബബുകുലു സുബാലോൽമീൻ. സഹോദരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധേവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവവചനയുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോട് കൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവാഞ്ചലിസ്റ്റിന് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചേലിയോൻ. വന്നവന് വരുവാനിരിക്കുന്ന മായൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ച പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ പരശുശ്രൂഷയുടെ നാളുകളിൽ ഇവയപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കണ്ണിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃശ്യ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകരുന്ന അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂന്ന് പേരിൽ
ഏവൻ കൂട്ടുകാരനായി തീർന്നുവെന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവനെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാതെ നല്ല മഹിമയും കാലമൊക്കെയും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ എത്ര യാഗമായി അർപ്പിക്കുകയും തന്റെ ശരീരം മുറിച്ച് നമ്മെ പോഷിപ്പിക്കുകയും തന്റെ രക്തം നമുക്ക് പാനീയമായി നൽകുകയും തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്ത മിശികാതം വരാനും ദൈവികമാകുന്ന ഈ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം വന്ദനവും നീക്കം യോഗ്യമായിരിക്കുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യകളില്ലാതെ വണ്ണം വലുപ്പവും വലുപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹാർണിത്താൽ വായിച്ചു നല്ലവനെ ദയതോന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കർണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും കശീശന്മാരെയും സുവിശേഷകരെയും വിശുദ്ധ മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും മോർത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹദേഹി ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനങ്ങളായ സകല ശിക്ഷകളും നിന്റെ കാരണത്താൽ ഞങ്ങൾ നിന്ന് നീക്കി വായിച്ചു കളയണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകരമാകുന്നുവല്ലോ. സമാധാനത്തിനും മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിനും ക്രിസ്തീയ പൂർണ്ണതയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾക്ക് ഏറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ദൈവികമായ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് നിന്റെ വിശുദ്ധ ആലയത്തിൽ കൂടി നിന്നുള്ള ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കിപ്പാർക്കുന്ന നിന്റെ ദാസരായ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ റൂഹാട് നല്ലവരും ഞങ്ങൾക്ക് അയച്ചു തരണമേ. തിരുശരീരവും വിലവധിക്കാവല്ലാത്ത രക്തവും കൈക്കൊള്ളുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുവാൻ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപത്തിന്റെ വടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ജയമുള്ള നിന്റെ സ്ലീബായ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത് എഴുന്നള്ളത്തിങ്കിൽ നിന്റെ വലത്തുഭാഗത്തുള്ളവരുടെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും മരിച്ചു തുറവായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്കരേറ്റും
കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകലഹീനരും പാപികളുമായി നാം ആമീൻ എന്ന് ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവന് വിശുദ്ധമുള്ള ഏകരുകായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരുടെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സ്വർഗ്ഗത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും മുൻപേ പിതാവ് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചനും സൃഷ്ടില്ലാത്തനും തത്വത്തിൽപിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മഹാന്തരമായനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധരുഹായ കറിയാം അറിയാമൻ ജടം ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് തിരുതു പ്രകാരം ഒന്നാം ദിവസം നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവരും ജീവിച്ചരെയും മരിച്ചരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ ഇനി വരുവാനിരിക്കുന്നതുമായ യേശു മശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിപ്പെടുന്നവനും നിബിന്മാരും സ്ത്രീയന്മാരും മാത്രം സംസാരിച്ചവുമായ ജീവനും വിശ്വസിക്കുന്നു. ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമീൻ. Those who are celebrating the birthdays and wedding anniversaries, please come forward for the thanksgiving prayer. Janmana Sotra Parthmakayadum, Vivaha Vashiya Sotra Parthmakayadum, Uringi Vandattilavarkku, ee samayathu munpottu kadannu varam. Sideilulla ayilude kadannu vanna, ettavum sideilulla ayilude thirichu poguvanayi shradhikkanam. Ningalude offerings munpil vechirikkunna basketil nikshepichu, ningalkku munpottu vanna ottukettukayum cheyyunnathaanu. വിളിക്കുന്നു വിളിക്കുന്നു സ്നേഹപ്രകാശം വിട്ടകുന്നു വാഴ്ത്തുക. എൻ്റെ സർവാന്തരം എൻ്റെ വിശ്വനാമത്തെ വാഴ്ത്തുക. എൻമനമേ ഹോവയെ വാഴ്ത്തുക. അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ പരിശുദ്ധ പിതാവേ, ഈ മനോഹരമായ വിശുദ്ധ ദിവസത്തിൽ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. രോഗാതുരമായിരിക്കുന്ന ഒരു ലോകത്ത് ഞങ്ങൾ ജീവിക്കുന്ന കർത്താവേ, ചുറ്റുപാടും ഞങ്ങൾ നോക്കുമ്പോൾ
ഭയവും പലവിധമായ സംഘർഷങ്ങളും ഒക്കെ ഞങ്ങളുടെ മുമ്പിൽ കാണുന്നു. എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിലും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ജയോത്സവമായി വഴി നടത്തുന്നല്ലോ, ജീവൻ്റെ അനുഭവത്തിൽ നിലനിർത്തുന്നല്ലോ. എല്ലാ ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ആയുസ്സിലൊരു വർഷം കൂടെ പൂർത്തീകരിച്ച് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജനനം മുതൽ ഇതുവരെയും പരിപാലിച്ച ദൈവം, പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എത്ര അത്ഭുതകരമായി അതിശയകരമായി സുരക്ഷിതമായി കാക്കുന്നു. ദൈവകൃപയ്ക്കായിട്ട് ദൈവമേ നന്ദിയോട് സ്തോത്രം. പുതിയ ഒരു വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ പുതുവർഷം എല്ലാ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുതലും കൃപയും അധികമായിട്ട് നിന്റെ മക്കൾ അനുഭവപ്പെടുത്തണം, സഹായിക്കണമേ. വിവാഹ വാർഷികം കൊണ്ടാടുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആലയത്തിൽ വെച്ച് ദൈവം തമ്പുരാൻ നിന്റെ മക്കളെ ഒരുമിച്ച് കൂട്ടിച്ചേർന്ന നിമിഷം മുതൽ ഈ സമയം വരെയും അവരുടെ കുടുംബജീവിതത്തിലൊക്കെ വ്യാപരിച്ചിട്ടുള്ള എല്ലാ ദൈവകൃപകൾക്കായി നിന്നോട് സ്തോത്രം. ദൈവമാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തെന്നുള്ള ബോധ്യത്തോടുകൂടി വിശ്വസ്തരായി അന്തിം വരെയും ജീവിപ്പാൻ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷക്കാലം എത്ര അത്ഭുതകരമായി അതിശയകരമായി ദൈവം കാത്തു പരിപാലിച്ചു. ഈ പാൻഡമിക്കിൻ്റെയൊക്കെ നാളുകളിൽ അതിൻ്റെ മധ്യത്തിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയും കാവലുമൊക്കെ കുടുംബമായി അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കരുണ കാണിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. പ്രവേശിച്ചിരിക്കുന്നതായ പുതുവർഷം എല്ലാ നന്മകളെയും അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ നിന്റെ മക്കളെ ഓരോരുത്തരെയും നീ അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല കാരണങ്ങളാൽ ഇന്ന് ദേവാലയത്തിൽ കടന്നു വരാൻ കഴിയാതിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, വിവാഹ വാർഷികവും അതുപോലെ തന്നെ ജന്മദിന സ്തോത്ര പ്രാർത്ഥനകൾക്കുമൊക്കെ കടന്നു വരേണ്ടതായ അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ പരിപാലിക്കുകയും പുതുവർഷം അവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുകയും ചെയ്യണമെന്ന് യേശു മിശിഹ മൂലം ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വസ്ഥമാക്കും വിളിക്കുന്നു വിളിക്കുന്നു പാപഭാരം കൊണ്ടു ചെല്ലുക നീ കാട്ടുകയില്ല ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ഇടോ മിഷൻ സൺഡേ ആയി മർത്തമ സഭ സന്നദ്ധ സുവിശേഷ സംഘ ദിനമായി ആചരിക്കുന്ന ഈ ദിവസം നമുക്കും ഒരുമിച്ച് ഇടോ മിഷൻ സൺഡേ ആയി ഇന്ന് കൊണ്ടാടുവാനായി വിലുവിനായ ദൈവം സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രയും ആളുകൾക്ക് ദേവാലയത്തിൽ ആരാധനയ്ക്ക് പങ്കെടുക്കുവാനായി അവസരങ്ങൾ ലഭിച്ചല്ലോ, അതിനായിട്ടും ദൈവത്തിന് സ്തോത്രം. ഈ ദേവാലയത്തിലിരുന്നും അതുപോലെ തന്നെ ഭവനത്തിലിരുന്നും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ഈ വർഷത്തെ എക്സ്ട്രാ വഗൻസ ഒക്ടോബർ മാസം 17-ാം തീയതി സാറ്റർഡേ നടത്തുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണ്. ഈ ഒക്ടോബർ 17 സാറ്റർഡേ 11 AM മുതൽ നമ്മൾ 6 PM വരെ നമ്മൾ ഈ എക്സ്ട്രാ വഗൻസ ഈ പ്രാവശ്യം നടത്തുവാനായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം നമ്മൾ ക്രമീകരിക്കുന്നത് ലൈവ് സ്ട്രീമായിട്ട് ഇവിടെ നടക്കുന്നതായ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് ഭവനത്തിലിരുന്ന് കാണുവാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ എല്ലാ വർഷത്തെയും ആകർഷണം പോലെ ഫുഡ് കൗണ്ടറുകൾ അതും ലൈവായിട്ട് കാണാനായിട്ട് ഉള്ള സാധ്യതയില്ല. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവർ അല്ലെങ്കിൽ ഭക്ഷണം മേടിക്കേണ്ടവർ നമ്മുടെ വന്ന് മേടിക്കുകയും ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വന്ന് സോഷ്യൽ ഡിസ്റ്റൻസൊക്കെ പാലിച്ചുകൊണ്ട് മാസ്കൊക്കെ ധരിച്ച് നിങ്ങൾക്ക് കടന്നു വരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയാണ്.
ഫുഡ് കൗണ്ടറുകൾ ലൈവായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരിക്കും. എന്നാൽ കുറച്ച് ഒത്തിരി ഐറ്റംസ് കാണുകയില്ല. ഈ പ്രാവശ്യം കുറച്ച് ഐറ്റംസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാവൻസയുടെ ഒരു അട്രാക്ഷനാണ് ഓക്ഷൻ. ഈ പ്രാവശ്യവും നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു യൂസ്ഡ് കാറും അതുപോലെ തന്നെ ഒരു ടി വിയും ഓക്ഷന് ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ ഫിസിക്കലായിട്ട് കടന്നു വന്ന് ഓക്ഷനിൽ സംബന്ധിക്കാം, അതുപോലെ തന്നെ ഭവനത്തിലിരുന്ന് നിങ്ങൾക്ക് ഓക്ഷനിൽ സംബന്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ ഇടവേക്ക് വേണ്ടി നമ്മൾ ഒരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് പുതുതായി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇടവയിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും നമ്പറുകൾ അതിനകത്ത് ഫീഡ് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പ് ആ സമയത്ത് ആക്ടിവേറ്റ് ആകാത്ത രീതിയിൽ ഉപയോഗിക്കുന്നു. ആ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ഓക്ഷനിൽ ഭവനത്തിലിരുന്ന് സംബന്ധിക്കേണ്ടവർക്ക് സംബന്ധിക്കുകയും ചെയ്യാവുന്നതാണ്. അത്തരത്തിലാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ എക്സ്ട്രാ വാൻസയുടെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗെയിംസ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് വേണ്ട എന്ന് ഇപ്രാവശ്യം തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും അതുപോലെ തന്നെ ഫുഡ് കൗണ്ടറുകളും ഓപ്ഷനും ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ പേഴ്സണൽ പ്രേയറിലും ഫാമിലി പ്രേയറിലും ഒക്കെ ഒരുമിച്ചുള്ള കൂട്ടായ്മകളിലും ഈ വിഷയം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഈ പ്രാവശ്യം നമ്മുടെ എക്സ്ട്രാവൻസയുടെ ജനറൽ കൺവീനറായിട്ട് പ്രിയപ്പെട്ട മിസ്റ്റർ ഷൈബു ചാക്കോ ഈ പ്രാവശ്യം ജനറൽ കൺവീനറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. കോ കൺവീനറായിട്ട് മിസ്റ്റർ സി ജി ദാനിയൽ ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രോഗ്രാം കൺവീനറായിട്ട് മിസ്റ്റർ ബിൻസി ജോൺ, ഫുഡ് കൺവീനേഴ്സായിട്ട് മിസ്റ്റർ റോയ് തോമസ് ആൻഡ് മിസ്റ്റർ റോയ് മാത്യു എന്നിവർ പ്രവർത്തിക്കുന്നു. അവരോടൊപ്പം ഓഫീസ് ബെയറേഴ്സും എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ഈ വർഷവും നമ്മുടെ എക്സ്ട്രാവൻസയുടെ ടിക്കറ്റുകൾ നിങ്ങൾക്കെല്ലാവർക്കും ലഭ്യമായി തീരുന്നതാണ്. $150 ഒരു ഫാമിലിക്കുള്ളത്, നമ്മുടെ നേരത്തെ ചെയ്യുന്ന അതേ ക്രമത്തിൽ തന്നെയാണ്. എന്നാൽ ആ ടിക്കറ്റുകളുടെ സ്പ്ലിറ്റ് അപ്പ് നിങ്ങൾക്ക് ഭവനത്തിൽ തന്നെ ലഭിക്കുന്നു. ഇവിടെ വന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് മാറേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടാകുകയില്ല. നിങ്ങൾക്ക് അത്തരത്തിൽ ചെറിയ ചെറിയ എമൗണ്ടുകളുടെ സ്പ്ലിറ്റപ്പായിട്ടാണ് ടിക്കറ്റുകൾ എല്ലാവർക്കും ലഭിക്കുന്നത് എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഭാരവാഹികളുടെ മീറ്റിംഗ് കൂടിയപ്പോൾ ഇന്ന് ഈ ആരാധന മത്തി നമ്മുടെ ഔദ്യോഗികമായി നമ്മുടെ ടിക്കറ്റ് ഇനാഗുറേഷൻ നടത്തുവാനായിട്ട് ഇന്ന് ആരാധന മത്തി നടത്തണം എന്ന് തീരുമാനിക്കുകയുണ്ടായി. നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ എക്സ്ട്രാവൻസയുമായി ബന്ധപ്പെട്ട് ഓർഗനൈസേഷൻസ് പലവിധമായ കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ വ്യക്തികൾ അവർ ആവശ്യമാകുന്നതായ കോൺട്രിബ്യൂഷൻസ് നൽകുന്നു. അതുപോലെ തന്നെ അത്തരത്തിൽ മെഗാ സ്പോൺസേഴ്സായിട്ട് ഈ വർഷവും 5 നമ്മുടെ ഇടവകയിൽ നിന്ന് മുൻപോട്ട് വന്നിട്ടുണ്ട്. അവർക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ അതിൽ മിസ്റ്റർ മണിലാൽ മത്തായി ഇന്ന് ദേവാലയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം മുൻപോട്ട് വന്ന് ഈ ടിക്കറ്റ് ഏറ്റുവാങ്ങും. ട്രസ്റ്റീസ് ആ ടിക്കറ്റുമായിട്ട് മുൻപോട്ട് വരണം എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. മെഗാ സ്പോൺസേഴ്സായിട്ട് ഈ പ്രാവശ്യമുള്ളത് മിസ്റ്റർ മണിലാൽ മത്തായി, മിസ്റ്റർ റെനി തോമസ്, മിസ്റ്റർ ജോൺസി ജോസഫ് ആൻഡ് ഡോക്ടർ റെജി മാത്യു. ഒരു ആളുകൂടെ തന്നിട്ടുണ്ടെന്നാൽ അത് പേര് പറയേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ദേവാലയത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഈ ടിക്കറ്റ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നേരിട്ട് നൽകുവാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് വാങ്ങിയിട്ട് മാത്രമേ പോകാവുള്ളൂ എന്നും പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ട്രസ്റ്റീസ് മുമ്പോട്ട് കടന്നു വരും. അതോടൊപ്പം തന്നെ മിസ്റ്റർ മണിലാൽ മത്തായി മുൻപോട്ട് കടന്നു വരും. ഈ വർഷത്തെ നമ്മുടെ എക്സ്ട്രാവൻസയുടെ ഒഫീഷ്യലായിട്ടുള്ള ടിക്കറ്റ് ഇനാഗുറേഷൻ ഇപ്പോൾ നടത്തപ്പെടുന്നതാണ്.
കിട്ടിയോ? ഇന്ന് ദേവാലയത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഇത്തരത്തിൽ ടിക്കറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങളത് വാങ്ങണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ദേവാലയത്തിൻ്റെ കിച്ചണിൻ്റെ പണികൾ ഏകദേശം അത് പൂർത്തീകരിച്ചു. അത് മുഴുവനായി അത് ഫിനിഷ് ചെയ്യുകയുണ്ടായി. നമുക്ക് ഉപയോഗയോഗ്യമായ രീതിയിൽ എല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത ആഴ്ച രാവിലെ 10 മണിക്ക് പ്രാർത്ഥിച്ച കിച്ചണിൻ്റെ ഉദ്ഘാടനം, ഔദ്യോഗികമായിട്ട് പുതിയ കിച്ചണിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെടുന്നതാണ്. നിങ്ങളുടെ താല്പര്യമുള്ള ആളുകൾക്ക് ആ സമയത്ത് കടന്നു വരാവുന്നതാണ്. നെക്സ്റ്റ് സൺഡേ മോർണിംഗ് 10 AM ആരാധനയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് കിച്ചണിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് ഔദ്യോഗികമായി കിച്ചണിൻ്റെ പുതിയ കിച്ചണിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെടുന്നതാണ്. ഏതാണ്ട് കഴിഞ്ഞ ദിവസം കമ്മിറ്റി കൂടിയതായ സമയത്ത് ഏതാണ്ട് 9 ഐറ്റങ്ങൾ അത് സ്പോൺസർഷിപ്പ് ആവശ്യമാകുന്ന എന്ന ആണ് എന്ന് അറിയിക്കുകയുണ്ടായി. അതിൽ ഒരു ഐറ്റം നമ്മുടെ ഇടവകയിലെ ഒരു മെമ്പർ, ഒരു യങ് ഫാമിലിയിലുള്ള മെമ്പർ സ്പോൺസർ ചെയ്തു. തുടർന്നും ഒരു കുറച്ചുകൂടെ ഐറ്റംസ് നമുക്ക് സ്പോൺസർ ചെയ്യാനായിട്ടുണ്ട്. താല്പര്യമുള്ളതായ ആളുകൾ ട്രസ്റ്റീസിനെ കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ളതും വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങൾക്കോ മക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാനുള്ള അവസരമുണ്ട്. ആ ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇന്ന് എഡോമിഷൻ സൺഡേ ആയിട്ട് കൊണ്ടാടുന്ന ദിവസമാണല്ലോ. മൃത്തുമാ സന്നദ്ധ സുവിശേഷ സംഘം സംഘദിനമായി കൊണ്ടാടുന്ന ദിവസമാണ്. അതേ ദിവസം തന്നെ നമുക്കിന്നും ഇടവകയായി ഈ തരത്തിൽ സംഘദിനമായി ആഘോഷിക്കുവാനായി അവസരത്തെ ദൈവം നമ്പുരാൻ നൽകുന്നു. നമ്മുടെ ഇടവകയിലും വളരെ ശക്തമായി ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു ഇടവക മിഷൻ ഉണ്ട്. നല്ലിടവ മിഷനിലേക്ക് കൂടുതൽ മെമ്പേഴ്സ്, കൂടുതൽ യങ്സ്റ്റേഴ്സ് ഒക്കെ കടന്നു വരേണ്ടത് വളരെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ സൺഡേയാണ് ഇടവമിഷൻ്റെ പ്രാർത്ഥന നമ്മൾ ക്രമീകരിക്കുന്നത്. റെഗുലറായി ക്രമീകരിക്കാനായിട്ട് അത് സാധിക്കുന്നു. ഇടവയുടെ ഏത് ആവശ്യത്തിനും ഇടവമിഷൻ്റെ ശക്തമായ പിന്തുണ ഈ നാളുകളിൽ കഴിഞ്ഞ നാളുകളിലും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആവശ്യത്തിലുള്ളവരെ സഹായിക്കുവാനായിട്ട് ഒക്കെ ഇടവമിഷൻ കാണിക്കുന്ന വലിയ നേതൃത്വം വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ സെൻട്രൽ, റീജ്യൻ, ഭദ്രാസനം ഈ തലങ്ങളിലൊക്കെ നമ്മുടെ ശാഖയിൽ നിന്നുള്ള ഇടവ മിഷൻ അംഗങ്ങൾ ആവശ്യമാകുന്നതായിട്ടുള്ള നേതൃത്വവും ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലേക്കൊക്കെ അവർ പ്രവേശിക്കുകയും ആ തരത്തിൽ ആവശ്യമാകുന്നതായ നേതൃത്വം ഭദ്രാസനം മുതൽ താഴോട്ട് നമ്മുടെ ഇടവ മിഷൻ അംഗങ്ങൾ നൽകുന്നു എന്നുള്ളതും വളരെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായും ആ തരത്തിൽ വളരെ മാതൃകാപരമായി നമ്മുടെ ഇടവേഷൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു. ഈ പാൻഡമിക്കിൻ്റെ നാളുകളിലും പ്രാർത്ഥനകൾ മുടങ്ങാതെ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. നിങ്ങൾ സൂമിലൂടെയുള്ള ആ പ്രാർത്ഥനകൾക്കുമൊക്കെ സംബന്ധിപ്പാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടവയിൽ പ്രത്യേക ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഭവനങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമാകുന്നതായ നേതൃത്വം ഒക്കെ നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഇടവ മിഷനാണ്. ഇന്ന് ഇടവ മിഷൻ ഡേയുമായി ബന്ധപ്പെട്ട് ഈ റീജ്യൻ പ്രത്യേകിച്ച് ഡെപ്യൂട്ടേഷൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഇടവയിലേക്ക് ഫിലഫിയ മർത്തോമ ഇടവക അംഗമായിരിക്കുന്ന മിസ്റ്റർ വർഗീസ് കെ ജോസഫ്, നമ്മളെല്ലാവരും ഷാജി എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട വർഗീസ് കെ ജോസഫ് ഇന്ന് നമ്മളോടൊപ്പം ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നു. വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ഷാജിചാനാണ്. നമുക്ക് എല്ലാവർക്കും വളരെയധികം പരിചിതനാണ് പ്രിയപ്പെട്ട ഷാജിചാൻ. പ്രത്യേകിച്ച് ഫിലഫിയ മർത്തോമ ഇടവകയിൽ ഇടവകയുടെ വിവിധ ഉത്തരവാദിത്തങ്ങൾ, ട്രസ്റ്റി മുതൽ അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിലൊക്കെ കഴിഞ്ഞ നാളുകളിൽ വളരെ അനുഗ്രഹിതമായ ശുശ്രൂഷ നിർവഹിച്ച ഒരു ദൈവദാസനാണ് പ്രിയപ്പെട്ട വർഗീസ് കെ ജോസഫ്. ഈ നാളുകളിൽ നമ്മുടെ സൗത്ത് ഈസ്റ്റ് റീജ്യൻ എഡോ മിഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഏറ്റവും അനുഗ്രഹിതമായിട്ടുള്ള നേതൃത്വം പ്രിയപ്പെട്ട ഷാജിചാൻ നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ എഡോ മിഷൻ്റെ ഭാഗത്തുനിന്ന് ഭദ്രാസൻ അസംബ്ലിയിലേക്ക് ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടതും പ്രിയപ്പെട്ട ഷാജിചാനാണ്. വിവിധ തലങ്ങളിൽ നേതൃത്വം പ്രിയപ്പെട്ട ഷാജിചാനിലൂടെ നമ്മുടെ ഭദ്രാസനത്തിന്, നമ്മുടെ ഈ സെൻറ്ററിന്, ഈ പ്രദേശങ്ങൾക്ക് ലഭിക്കുന്നു. നാട്ടിൽ കോന്നി പൂമ്പാറ ശാലയും മർത്തോമ ഇടവാംഗമാണ്. ഷാജിചാൻ്റെ വൈഫ് പ്രിയപ്പെട്ട ലിസിമാമ്മ സൂസമ്മ ജോസഫും ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ട ഷാജിചാനെയും പ്രിയപ്പെട്ട ലിസിമാമയും
വളരെ സന്തോഷത്തോടുകൂടി ക്രിസ്തോസ് മാർദ്ദമ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു പാട്ട് പാടുന്ന സമയത്ത് ഓഫറ്ററി കളക്ട് ചെയ്യും. ഓഫറ്ററി മുമ്പിൽ വച്ചിരിക്കുന്നതായ ബോക്സുകളിലാണ് നിങ്ങൾ ഓഫറ്ററി നൽകേണ്ടത് എന്നുള്ളത് ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടവ മിഷൻ്റെ ഓഫറ്ററി പ്രത്യേക കവറുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കവറുകളും ഈ ബോക്സിൽ തന്നെ നിക്ഷേപിക്കണം എന്നുള്ളതും പ്രത്യേകമായി ഓർപ്പിക്കുന്നു. മേൽവീട്ടിലെന്നെ ശുഹാസ്നേഹമാ വിളിക്കുന്നു, വിളിക്കുന്നു സ്നേഹപ്രകാശം വിട്ടതെന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി നന്ദിയോട് സ്തോത്രം. അവിടുന്ന് എന്ന വകയിൽ നിന്ന് വേർതിരിച്ച തിരുനാമത്തിനായി അർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെ നീ അവിടുന്ന് സ്വീകരിക്കണമേ. തിരുസന ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതാണ്. ഈ കാഴ്ചകളെയും ഞങ്ങളെയും സ്വീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹ മൂലം ഞങ്ങളും കൂടി പ്രാർത്ഥിക്കും. ദയതോ ഒന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ഈ ആരാധന മധ്യമുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയപ്പെട്ട ഷായിച്ചാനെ ക്ഷണിക്കുന്നു മുമ്പോട്ട് വന്നിട്ട്. ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസം കർത്താവ് തൻ്റെ മക്കൾക്ക് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തോസ് മാർത്തോമ ഇടവയിലേക്ക് കടന്നു വന്ന് തിരുവചനവുമായിട്ട് തിരുവചനത്തിന് മുമ്പിൽ നിൽപ്പാനായിട്ട് എനിക്കൊരവസരം നൽകിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒരവസരം സന്നദ്ധ സുവിശേഷ സംഘ ദിനമായി ക്രമീകരിക്കുന്ന ഈ ദിവസത്തിൽ ഇങ്ങനെ ഒരവസരം ക്രമീകരിച്ചു തന്ന ക്രിസ്തോസ് മാർത്തോമ ഇടവകയിലെ വികാരി അനീഷ് തോമസ് തോമസ് അച്ഛനോടും ഈ ഇടവകയിലെ ഇടവക ചുമതലക്കാരോടും ക്രൈസ്തവ സമിതിയോടും പ്രത്യേകിച്ച് ഇടവമിഷൻ്റെ പ്രവർത്തകരോടും എല്ലാ ഇടവമിഷൻ്റെ അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ആദ്യമേ തന്നെ അറിയിച്ചു കൊള്ളട്ടെ.
നമ്മൾ വളരെയധികം പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ അനുഭവത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നാം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മളെ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും വളരെ ഭദ്രമായിട്ടുള്ള വളരെ സുഖകരമായിട്ടുള്ള ഒരു ഉറക്കം ദാനം ചെയ്തു. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അരുമദാനായ കർത്താവ് നമുക്ക് നൽകി. ഒന്നും നമ്മുടെ മിടുക്കൊണ്ടൊന്നുമല്ല, കർത്താവിൻ്റെ സൂക്ഷിപ്പാണ്. നമുക്കറിയാം ഇന്ന് ഈ മഹാമാരി പൊതുവെ ലോകത്ത് എമ്പാടും വളരെയധികം ഭീതി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് എവിടെ നിന്നാലും ഒരു രീതിയിലും ഈ അസ്വസ്ഥത നിറഞ്ഞ ലോകത്തിലെ ഈ മഹാമാരിയെ എങ്ങനെ നേരിടാൻ സാധിക്കുമോ എന്നുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളെ ദൈവം സൂക്ഷിച്ചു പരിപാലിച്ച് നമ്മുടെ മിടുക്കൊന്നുമല്ല. ആ ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയേറ്റാം. ഇന്ന് സഭയായി സന്നദ്ധ സുവിശേഷ സംഘ ദിനമായിട്ട് വേർതിരിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ. നമ്മുടെ ആരാധനയിലും അതുപോലെ തന്നെ ഇന്നത്തെ പാഠഭാഗങ്ങൾ അതുപോലെ തന്നെ ഏവൻഗേലിയോൻ ഭാഗങ്ങളൊക്കെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ആ ഒരു പ്രത്യേക ഭാഗം വേർതിരിച്ചാണ് ഇന്നെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് 96 വർഷങ്ങൾക്ക് മുമ്പ് അഭിവന്യ കാലം ചെയ്ത എബ്രഹാം മാർത്തോമ മെത്രാപ്പൊലിത്ത ആൽ സ്ഥാപിതമായ സംഘം, അതുപോലെ തന്നെ സാധു കൊച്ചുകുഞ്ഞുപദേശിയാൽ സ്ഥാപിതമായ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി. ആ സംഘം ഇന്ന് വളർന്ന് പന്തലിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 7 വൻകരകളിലും വളരെ ശക്തമായിട്ടുള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ മിഷൻ ഫീൽഡുകൾ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന മിഷൻ ഫീൽഡുകൾ, അച്ചൻകോവിൽ, കൽക്കുളം, മുക്കട, അതുപോലെ തന്നെ സുന്ദരപാണ്ഡ്യപുരം എന്നീ മിഷൻ ഫീൽഡുകളിലൊക്കെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മിഷൻ ഫീൽഡുകളിലൊക്കെ സുവിശേഷകർ അവർ കുടുംബമായി താമസിച്ച് വേണ്ടതായിട്ടുള്ള ശുശ്രൂഷകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ശുശ്രൂഷകളൊക്കെ നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ വളരെ ഉദാരമായ സംഭാവനകൾ, അതുപോലെ തന്നെ ഈ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് ലഭിക്കുന്ന ഏക വരുമാനമെന്ന് മാർഗമെന്ന് പറയുന്നത് സന്നദ്ധ സുവിശേഷ സംഘ ദിനത്തിൽ വേർതിരിച്ചിരിക്കുന്നതായ പ്രത്യേക കവറുകളിലെ നിങ്ങളുടെ ഉദാരമായ സംഭാവനകളാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വകയിൽ നിന്ന് തീർച്ചയായും എനിക്ക് ക്രിസ്തോസ് അടവയോട് പറയേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തോസ് അടവൈ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും വളരെ മുൻപിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ ഭദ്രാസനത്തിലെ ഒരു വളരെ മാതൃകയുള്ള ഒരു ഇടവകയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള വകയിൽ നിന്ന് സന്തോഷത്തോടെ ഇടവ മിഷൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഭദ്രാസന റീജ്യൻ സെൻ്റർ തലങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കത്തക്കവണ്ണം നിങ്ങൾ നൽകണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്കറിയാം അച്ഛൻ ഓർപ്പിച്ച പോലെ തന്നെ ഈ ഇടവക പ്രത്യേകിച്ച് ഭദ്രാസന തലം മുതൽ സെൻറ്റർ തലങ്ങളിൽ വരെ നല്ല നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരിടവയാണ്. നമ്മുടെ ശ്യാം ബഹുമാനപ്പെട്ട ശ്യാമുവേൽ കോശിയാണ് ഭദ്രാസന ട്രഷററായിട്ട് പ്രവർത്തിക്കുന്നത്. നമുക്ക് വളരെ അഭിമാനം നൽകുന്നതാണ്. ഞാൻ ഇവിടെ എൻ്റെ പ്രസ്താവന, ഞാൻ സന്നദ്ധ സുവിശേഷ സംഘത്തെക്കുറിച്ചുള്ള പ്രസ്താവന ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഞാനിവിടെ എൻ്റെ പ്രസ്താവന നിർത്തിയാണ്. ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമ്മളിന്ന് പാഠഭാഗമായി രണ്ടാം പാഠഭാഗമായി വായിച്ച ഒന്നു പത്രോസ് 2 അധ്യായത്തിൻ്റെ 9 വാക്യമാണ്. 1 പത്രോസ് 2 അധ്യായത്തിൻ്റെ അതിൻ്റെ 9 വാക്യമാണ് ഇന്ന് നമ്മൾ വായിച്ച് കേട്ടത്. അത് ഞാനിന്ന് വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ
സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും വംശവും സ്വന്ത ജനവും ആകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ വചനവുമായിട്ട് കർത്താവേ അടിയൻ ഈ ദേവാലയത്തിൽ നിൽക്കുന്നു. കർത്താവേ, വചനം അങ്ങയുടേത്, നിൻ്റെ മക്കൾ അങ്ങയുടേത്, അടിയൻ അങ്ങയുടേത്. കർത്താവേ, ഈ വചനം ഏതാത്മാവിൽ എഴുതപ്പെട്ടോ ആ ആത്മാവിൽ തന്നെ നിൻ്റെ മക്കളോട് വിഭാഗിച്ചു കൊടുക്കുവാൻ നീ അവിടുന്ന് അടിയനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളെ കുറ്റങ്ങളൊന്നും കണക്കെടുത്തേ സകലവും യേശു ശാമൂൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അതായത്, ഞാൻ ഈ ഭാഗം പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ സന്നദ്ധ സുവിശേഷ സംഘ ദിനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം തിരഞ്ഞെടുക്കുവാനായിട്ട് കാരണം. നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അന്ധകാരപൂർണമായ ഒരു അനുഭവം, അതുപോലെ തന്നെ വെളിച്ചത്തിലെ കാനയിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം, അതുപോലെ തന്നെ കർത്താവ് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ഒരു വിഭാഗം, അതായത് റോയൽ പ്രീസ്റ്റ്ഹുഡ്, വിശുദ്ധ ജനമായിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പം ഈ, അതായത് അന്ധകാരത്തിൽ നിന്ന്, എൻ്റെ വിഷയം എന്ന് പറയുന്നത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള യഹോവ ദൈവം എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ അന്ധകാരത്തിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ട് എന്നത് വളരെ ഭീതി ഉളവാക്കുന്ന ഒരു വസ്തുതയാണ്. അന്ധകാരത്തിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് വളരെയധികം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, രാത്രിയിൽ എങ്ങോട്ടേലും ഒന്ന് പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് വളരെയധികം ഭീതിയും അവർക്ക് അത് കഴിവതും അവരെ ഒഴിച്ചു കൂട്ടുവാനായിട്ട് ശ്രമിക്കും. ഇരുട്ടിൻ്റെ അനുഭവം എന്ന് പറയുന്നത്, അതായത് അന്ധകാരശക്തിയുടെ അനുഭവം എന്ന് പറയുന്നത്, മറ്റൊരു വശത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരവസ്ഥ, അതായത് കാര്യങ്ങളെ വിവേചിച്ചറിയുവാനായിട്ടുള്ള ഒരു പ്രവണത നമ്മളിലേക്ക് ഒരിക്കലും നയിക്കത്തില്ല. പലപ്പോഴും നമ്മൾ പാപ സ്വഭാവത്തിനും പാപത്തിന് അടിമകളായിട്ട് നാം തീർന്നു പോകാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രൻ, കുരിശിൽ തൂങ്ങപ്പെട്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിളക്കുകൾ നമുക്ക് ദർശിപ്പാനായിട്ട് സാധിക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ ആ രക്തത്തിൻ്റെ സന്ദേശമില്ലാത്ത വിളക്ക് ഒരിക്കലും ലോകത്തിന് പ്രകാശം പരത്തുവാനായിട്ട് സാധ്യമല്ല. നമുക്കറിയാം, ഈ അന്ധകാരത്തിൻ്റെ അനുഭവം ഏതൊരു മനുഷ്യനെയും ഏത് പ്രവൃത്തിയിലേക്കും, അല്ലെങ്കിൽ ദൈവമില്ലാത്ത ഒരവസ്ഥ ഏത് മനുഷ്യനെയും ഏത് പ്രവൃത്തിയിലേക്കും ആനയിക്കും എന്നുള്ളതിന് സാധ്യം എന്ന് നമുക്ക് ചിന്തിക്കാൻ ഇടയായിത്തീരും. നമ്മൾ വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ രണ്ട് എക്സാമ്പിൾ ഉദാഹരണങ്ങൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്ന്, ശൗലിൻ്റെ ജീവിതത്തിൽ ശൗല് യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ അറിയാതെ അവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിതം നയിച്ചുകൊണ്ടിരുന്നതായ ശൗല് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് അനേകരെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നേറിയതായ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് നിങ്ങൾക്കറിയാം, കർത്താവ് അവനെ അവിടെ നിർത്തുന്നു, ചോദിക്കുന്നു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്?
നീ പട്ടണത്തിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഉപദേശിച്ചിരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ കർത്താവിൻ്റെ വാക്കനുസരിച്ച് പോയതായി അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അവനെ പിടിച്ചതായിട്ടുള്ള കർത്താവ്. അതായത് ദൈവസ്നേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവസ്നേഹം ഉള്ളിലില്ലാതെ വരുമ്പോൾ നമ്മളേത് പ്രവൃത്തി ചെയ്യുവാനായിട്ടും നമ്മളെ ഭരിക്കുന്നത് അന്ധകാരശക്തിയാണ്. അന്ധകാരശക്തികൾ ഉള്ളിൽ വരുമ്പോൾ മനുഷ്യന് ഏത് പ്രവർത്തിക്കും, മനുഷ്യന് അത് ചെയ്യാനായിട്ട് ഉള്ള ഒരു ജാഗ്രത മനുഷ്യ ജീവിതത്തിലുണ്ടാകും. എന്നാൽ ആ ശൗലാണ് പിന്നീട് പൗലോസായിട്ട് ലോകമെമ്പാടും അനേകരെ കർത്താവിങ്കിലേക്ക് ആദായപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ട് തീരുവാനായിട്ടിടയായത്. രണ്ടാമതായിട്ട് അന്ധകാരത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഒരു ഭാഗം ഞാൻ എൻ്റെ മനസ്സിൽ വന്നത് യോനായുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നീ പുറപ്പെട്ട് മനോഹരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. അതായത് യോനയോട് കർത്താവ് പറയുകയാണ്, യോനെ, അതായത് നീ നിനവയിലേക്ക് ചെന്ന് അവിടെ ജനത്തോട് സംസാരിക്കുക, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു, എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്കറിയാം സംഭവിച്ച കാര്യങ്ങളൊക്കെ. നമ്മൾ യോനായുടെ പലരും പോയി, നമുക്കറിയാം നമ്മൾ ഈ യോനായുടെ ചിത്രമൊക്കെ കാണുവാനായിട്ട് പോയി കാണുന്നതാണ്. എന്നാൽ യോന എന്ത് ചെയ്തു? കർത്താവ് അനുസരണക്കേട് ജീവിതത്തിലുണ്ടായി, കർത്താവ് പറഞ്ഞതുപോലല്ല അവനെ ചെയ്തത്. അവൻ നേരെ തർശീശിലേക്ക് യാത്രയായി. തർശീശിലേക്ക് പോകുന്നതായ ആ കപ്പലിൽ, അല്ലെങ്കിൽ അതിലെ കടലിലെ ഭയങ്കരമായ കാറ്റും കോളും ഉണ്ടായി, കപ്പലെ നീങ്ങാൻ ഒരിക്കലും മുൻപോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകാതെ അത് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഈ യോന തന്നെ പറയുന്നുണ്ട്, ഒരുപക്ഷെ ഞാൻ കാരണമായിരിക്കാം ഈ കാറ്റും കൂളും ഒക്കെ, അല്ലെങ്കിൽ ഇത് മുഴുവൻ, ഈ കപ്പൽ മുഴുവൻ നശിച്ചു പോകുവാനായിട്ടല്ല, ജനം മുഴുവൻ നശിച്ചു പോകാനായിട്ടിടയായിത്തീരുന്നത്, അതുകൊണ്ട് എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് കളക എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവിടെ അറിയാം, അതായത് ജനം മനസ്സില്ലാ മനസ്സോടെ, 1-ാം യോനായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അതായത് അവനെ എടുത്ത് അവർ വെള്ളത്തിൽ ഇട്ടു. യോനയെടുത്ത് അവർ വെള്ളത്തിലിട്ടു. പെട്ടെന്ന് കാറ്റും അതുപോലെ തന്നെ കോളും തിരമാലകളും ഒക്കെ അടങ്ങി അവർക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഇടയായി. ഞാനിത് പറഞ്ഞ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ധകാരത്തിൻ്റെ അനുഭവങ്ങൾ, അനുസരണക്കേടിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല. എന്നാൽ നമ്മുടെ നിലവുകളെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അറിയുന്ന ഒരു കർത്താവ് നമ്മളെ പിന്തുടരുന്നുണ്ട്. ഒരിക്കലും നശിച്ചു പോകുവാനായിട്ട് അവന് ഇടയാക്കത്തില്ല. മന്ദകാര, അതായത് യോനയുടെ ജീവിതത്തിലെ 3 രാവും 3 രാത്രിയും 3 പകലും യഹോവ, അതായത് കൽപ്പിച്ചാക്കിയ ഒരു മത്സ്യമാണ് അവനെ വിഴുങ്ങിയത്. അന്ധകാരത്തിൻ്റെ അനുഭവത്തിലൂടെ യോനായുടെ ജീവിതം 3 ദിവസം പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനവിടെ ആ ഭാഗം അങ്ങ് വിടുകയാണ്. ഇനിയും ഞാൻ അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ഒരു കർത്താവിനെ കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവ് നൽകുന്ന പ്രകാശം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മളൊരു പുതിയ, അതായത് ഒരു ട്രാൻസ്ഫോംഡ് ലൈഫ്, ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതായത് ഈ പ്രകാശം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ആ വ്യക്തിത്വം നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരും.
വന്ന് ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ കർത്താവിൽ അവരെ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കും, അവനെ അറിയും. നമ്മൾ ചെയ്യുന്നത്, അതായത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുന്നതായുള്ള ഒരു പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. അത് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തതെന്നൊക്കെ നമ്മളെ ബോധവാന്മാരാക്കും. നമ്മൾ നമുക്ക് കർത്താവിനെ പിതാവെന്ന് വിളിക്കുവാൻ കഴിയുന്നതും നമ്മുടെ ഉള്ളിൽ ഈ ദൈവിക ഈ കർത്താവ് നൽകുന്ന വെളിച്ചമുള്ളതുകൊണ്ട് മാത്രമാണ്. ജീവനുള്ള പ്രത്യാശ നമ്മുടെ കർത്താവിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ രക്തത്തിലൂടെ മാത്രമാണ് നമുക്ക് ആ പ്രത്യാശ ലഭിച്ചിരിക്കുന്നത്. നമുക്കായിട്ടുള്ള പിഴ കർത്താവ് തൻ്റെ ക്രൂശിലെ ക്രൂശീകരണത്തോടുകൂടി ആ പിഴ ഒടുക്കി തീർത്തു. എന്നാൽ നമ്മുടെ നീതീകരണത്തിന് വേണ്ടി കർത്താവ് മൂന്നാം നാൾ ഉയർച്ചെഴുന്നേറ്റു. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഈ വെളിച്ചം വന്നു കഴിയുമ്പോൾ നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ നമ്മുടെ പാപ സ്വഭാവങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും മടങ്ങിപ്പോകത്തില്ല. നമ്മൾ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ മുന്നേറുന്നതായി നമ്മുടെ ജീവിതം അതിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കും. നമ്മുടെ ജീവിതത്തിലെ തെറ്റിനെക്കുറിച്ചും ശരിയെക്കുറിച്ചുമുള്ള ശരിയായിട്ടുള്ള ഒരു ഉപബോധം നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിത്തരും. നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് നമ്മെ കർത്താവ് പ്രേരിപ്പിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ വെളിച്ചം വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ ഒരു പൈതലാണ്, ഞാൻ ഇനി ഇങ്ങനെ പകയും വിദ്വേഷവും ഒന്നും എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല, ഞാൻ എന്നേക്കുമായിട്ട് ക്ഷമയോദിക്കുമെന്നുള്ളതായിട്ടുള്ള പ്രേരണയൊക്കെ നമ്മുടെ ഉള്ളിൽ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഈ ഡോമിഷനായിട്ട് നമ്മളെ ഈ സൺഡേ കൊണ്ടാടുന്ന ദിവസത്തിൽ ഈ കർത്താവിൻ്റെ വെളിച്ചം മറ്റുള്ളവരുടെയൊക്കെ പ്രകാശിപ്പാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ വിളി അല്ലെങ്കിൽ ഈ പ്രകാശം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഈ കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡായ നമ്മൾ, വിശുദ്ധജനമായ നമ്മൾ അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം. ഇല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരു രീതിയിലും നമ്മുടെ പ്രവർത്തനം വിജയകരമായ രീതിയിൽ മുൻപോട്ട് പോവുകയില്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വെളിച്ചം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ നമ്മിൽ വസിക്കുന്ന കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അവനാരെന്ന് കർത്താവിനെ മനസ്സിലാക്കാത്ത അന്ധകാരപൂർണമായ ജീവിതം നയിക്കുന്നവരെ കർത്താവിലേക്ക് നമുക്ക് ആനയിക്കുവാനായിട്ട് ഇടയായിത്തീരും. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നമുക്കിന്ന് നമ്മൾ പാഠഭാഗം വായിച്ചായ സമയത്ത്, അതുപോലെ തന്നെ സ്ലീഹ സുവിശേഷ ഭാഗം വായിച്ചതായിട്ട് സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കറിയാം. അതായത് ശമരിയക്കാരൻ്റെ ആ കഥ നമ്മൾ കേട്ടു. മറ്റുള്ളവൻ്റെ അവസ്ഥ, മുറിവിൻ്റെ അവസ്ഥ, മറ്റുള്ളവൻ്റെ പ്രയാസത്തിൻ്റെ അവസ്ഥ, മറ്റുള്ളവൻ്റെ ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു വിഷയങ്ങളായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും നമ്മുടെ ജീവിതത്തിലത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിപ്പാനുള്ള ഒരു മനോഭാവം, ഇതൊക്കെ ആണ് നമ്മളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വളരെ അർത്ഥപൂർണമായി തീരണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇടവമിഷൻ്റെ അംഗങ്ങൾ മറ്റുള്ളവരെ സഹായിപ്പാൻ തക്കവണ്ണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാണ്, കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരും കർത്താവിലേക്ക് ആനയിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം വേദപുസ്തകത്തിൽ അനേക ദൃഷ്ടാന്തങ്ങളുണ്ട്,
അനേകരെ കർത്താവിനെ അറിയാത്ത വ്യക്തികളെ കർത്താവിങ്കിലേക്ക് അനയിച്ച അനേകം ആളുകളുണ്ട്. നമുക്കറിയാം പൗലോസ് പത്രോസ് അങ്ങനെ അനേകം ആളുകളുടെ ജീവിതം അവർ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ അനേകരെ ക്രിസ്തീയ കർത്താവിലേക്ക് ആനയിക്കപ്പെട്ട വ്യക്തികളായിട്ട് മാറിയെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ലോകമെമ്പാടും വളരെയധികം ഭീതിയിലൂടെ വളരെയധികം ഭയത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡ് എന്ന മഹാമാരി നിങ്ങൾക്കറിയാം, ഇന്ന് അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിത സ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ പോലും ഇന്ന് ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നു. നിയന്ത്രിക്കാനായിട്ട് ഒരു മനുഷ്യർക്ക് അതായത് എവിടെയും കയറി ചെന്ന് നമ്മൾ സാധാരണ ഈ ഒരിക്കലും കാണാൻ വയ്യാത്ത ഈ ജെയിംസ് എവിടെയും കയറി ചെന്ന് ഏത് മനുഷ്യനെയും തകർക്കുവാൻ ശക്തമായിട്ടുള്ള രീതിയിലാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മനുഷ്യന് പലപ്പോഴും മനുഷ്യരുടെ പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ മനുഷ്യനാൽ പോകുന്ന തൊടുത്തുവിടുന്നതായിട്ടുള്ള പല കാര്യങ്ങളും മനുഷ്യനെ ചിലപ്പോൾ നിയന്ത്രിച്ചേക്കാം. എന്നാൽ കർത്താവിൻ്റെ ആയുധപ്പുരയിൽ നിന്ന് വർഷിക്കുന്നതായിട്ടുള്ള ആയുധങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കാനായിട്ട് മനുഷ്യന് സാധിക്കുകയില്ല. നിങ്ങൾക്കറിയാം 158 പരം രാജ്യങ്ങൾ ഇന്ന് ഭീതിയിലൂടെ ബുദ്ധിമുട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ന്യൂസ് വാച്ച് ചെയ്ത സമയത്ത് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ 100,000 കൂടുതൽ ആളുകൾ കോവിഡിൻ്റെ ഈ പ്രയാസത്താൽ മരിച്ചു കഴിഞ്ഞു. എവിടെ നമുക്ക് സമാധാനം കണ്ടെത്താനായിട്ട് സാധിക്കും? എവിടെ നമുക്ക് സുരക്ഷിതത്വം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? നമുക്കറിയാം ഒരു പക്ഷേ നിങ്ങളൊക്കെ ചിന്തിച്ചേക്കാം നമ്മുടെ ആലയങ്ങളൊക്കെ 10, 250 അല്ലെങ്കിൽ 200 ചിലവാനം ആൾക്കാരുള്ള വീടുകൾ ഭവനങ്ങളുള്ള ഇടവകൾ ഇന്ന് 25, 50 ഒക്കെ ആളുകൾ മാത്രം പോയി ആരാധിച്ച് അങ്ങനെ ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇതിലാണ് പോകുന്നത്. നമുക്ക് ദൈവം ആരാധനാ സ്വാതന്ത്ര്യം നൽകിയ സമയത്ത് നമ്മൾ വാസ്തവമായിട്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മുടെ സമയം, ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്, നമ്മുടെ സമയം നമ്മൾ വേർതിരിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് പുറകോട്ട് തിരിച്ചു നോക്കിക്കേ, മറ്റുള്ളവൻ്റെ പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ദൈവം നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വേണ്ട രീതിയിൽ അതിനെ കഴിഞ്ഞ കാല ജീവിതം നമ്മൾ വേർതിരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് വളരെയധികം പ്രാർത്ഥനയോടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പെട്ടെന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഈ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഈ ദിനത്തിൽ എനിക്ക് പറയാനായിട്ടുള്ള ഒറ്റ കാര്യം, മറ്റുള്ളവൻ്റെ അവസ്ഥ അറിഞ്ഞ് അവരെ സഹായിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരുടെ നമ്മൾക്ക് ദൈവം നൽകിയിട്ടുള്ള ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പരത്തുന്നവരായിട്ട് നാം രൂപാന്തരപ്പെടുന്നവരായിരിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മറ്റുള്ളവൻ്റെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ ഒരു ചെറുവിരലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചലിപ്പിക്കുവാനുള്ള ഒരു മനസ്സുള്ളവരായിരിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം മുൻപോട്ട് പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾ കർത്താവ് കൈവിടത്തില്ല, അവനുപേക്ഷിക്കുകയുമില്ല. ഏത് അവസ്ഥയിലും നമ്മളെ ശക്തിയിരുപ്പാൻ സർവശക്തനായ ദൈവം ശക്തനാണ്, വിശ്വസ്തനാണ്, വാക്കു മാറാത്തവനാണ്. ആ ദൈവം നമ്മളെ തൻ്റെ കൈകളിൽ വഹിക്കും. നമ്മൾ ഏത് പ്രതികൂലത്തിൽ കൂടെ പോയാലും ഏത് പ്രശ്നത്തിൽ കൂടെ പോയാലും നമ്മളെ കൈവിടാതെ ഉപേക്ഷിക്കാതെ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നവനായ ഒരു കർത്താവാണ്. നിങ്ങൾക്കറിയാം വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ പടകിൽ അക്കരയ്ക്ക് യാത്ര ചെയ്തായ സമയത്ത് ഭയങ്കരമായ കാറ്റും കോളും തിരമാലകളുണ്ടായി, പടകിനെ നിയന്ത്രിപ്പാനായിട്ട് ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. നമ്മുടെ കർത്താവ് നമ്മളെ വിട്ടുപോകുന്നവനല്ല. 4-ാം യാമത്തിൽ അതായത് കടലിൽ കൂടെ നടന്നു വരുന്നവനായ ഒരു കർത്താവ് അവരുടെ പ്രതികൂലത്തിൽ അവരെ ആശ്വസിപ്പിച്ചു, ശക്തീകരിച്ചു, അവരെ ആ കാറ്റിനെയും തിരമാലകളെയും എല്ലാം അമർന്ന് അവർക്ക് അക്കരയ്ക്ക് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഈ അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായ കർത്താവ്, മറ്റുള്ളവരെ കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരായിട്ട് മാറ്റും. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ നാളുകളിൽ
ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇന്ന് ഇങ്ങനെ വീണ്ടും ഒരവസരം നൽകിയതായിട്ടുള്ള ബഹുമാനപ്പെട്ട അനീഷ് തോമസ് തോമസച്ചനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം എന്നെക്കുറിച്ച് പ്രാരംഭമായി പറഞ്ഞതായിട്ടുള്ള എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ ഈ സമയത്ത് പ്രത്യേകിച്ച് അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു. മഹാപരിശുദ്ധനും നിത്യനീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധാ ദിവസത്തിൽ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ ആലയത്തിലായിരിക്കാൻ ഞങ്ങളെ അനുവദിച്ച ദൈവസ്നേഹത്തിനായിട്ട് ദൈവകൃപയ്ക്കായിട്ട് നിന്നിയോടെ സ്തോത്രം. അനേകർക്ക് ലഭിക്കാത്ത പദവികൾ, ഭാഗ്യങ്ങൾ, നന്മകൾ, കൃപകൾ, അനുഗ്രഹങ്ങളൊക്കെയുടെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചൊരിഞ്ഞു തന്നല്ലോ. ദൈവത്തെ ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നുവല്ലോ. ഞങ്ങളെ വഴിയിൽ വെച്ച് തള്ളിക്കളയുന്നവനല്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ പാദപീഠത്തിൽ അമർന്നിരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരിഞ്ഞു നോക്കിയാൽ കുറവുകൾ വന്നിട്ടുണ്ട്, കുറ്റങ്ങൾ വന്നിട്ടുണ്ട്, പാപങ്ങളും അകൃത്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് അന്ധകാരത്തിലിരുന്നതായി ഞങ്ങളെ അന്ധകാരത്തിൽ നൽകുന്ന പ്രകാശത്തിലേക്ക് ഞങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വർഗവുമാകുന്ന ഞങ്ങളെ അവിടുന്ന് ഉത്ബോധിപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, മാർത്തോമാ സഭയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരെ അവിടുന്ന് വിളിച്ച് നിന്റെ സ്നേഹത്തിൽ നിലനിർത്തി ചെറിയ കൂട്ടമായിട്ട് തുടങ്ങി ഇന്ന് ലോകത്തിൻ്റെ അഞ്ചു വൻകരയിലും ആയിരിപ്പാൻ തക്കൊണ്ടും ദൈവം കൃപ ചെയ്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഓരോ മാർത്തോമക്കാരനും ഓരോ സുവിശേഷങ്ങൾ എന്നുള്ള വലിയ ബോധിത്വത്തോടെ സമർപ്പണത്തോടെ കർത്താവേ, മാർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘം ആരംഭിച്ചു. അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാന് മറ്റുള്ളവർക്ക് സ്നേഹവും സന്തോഷവുമായി പ്രവർത്തിപ്പാൻ തക്കോണം. കർത്താവെ, ആവശ്യങ്ങളിരിക്കുന്നവരെ സഹായിപ്പാൻ തക്കോണം. കർത്താവെ, ഇടവകയിൽ ആവശ്യമായി നേതൃത്വം നൽകുവാൻ തക്കോണം. ദൈവം കൃപ ചെയ്തുവരെയും നിലനിർത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 96 വർഷക്കാലം ഇന്ത്യയിലും മറ്റെല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിപ്പാൻ തക്കൊണ്ടുവന്ന് കൃപ ചെയ്തല്ലോ. അതിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. കർത്താവ്, എളിയ രീതിയിൽ അടിയങ്ങൾക്കും പ്രവർത്തിപ്പാൻ തക്കൊണ്ടുവന്ന് കൃപ ചെയ്യുന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. ഇതിനെ സഹായിക്കുന്ന എല്ലാവർക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. ഈ നാളുകളിലൊക്കെ നടത്തപ്പെട്ട എല്ലാ കർത്താവ് സുവിശേഷ യത്നങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചെറുതായിട്ടെങ്കിലും ഇതിനെ സഹായിക്കുന്ന എല്ലാവർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ കർത്താവേ വലിയ നിയോഗത്തിലൂടെ ആക്കിയിരിക്കുന്നുള്ള ബോധം എല്ലായ്പ്പോഴും ഞങ്ങളെ ഭരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വെറുതെ വന്ന് വെറുതെ പോകുവാനല്ല, യഥാർത്ഥമായിട്ട് ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിത്യമായ സന്തോഷം കൊണ്ട് നിറച്ചുകൊണ്ട് നിറഞ്ഞുകൊണ്ട് ദൈവസ്ഥനത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരുവാൻ തക്കോണം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കണക്കുകൾ ദൈവസ്ഥനിൽ സമർപ്പിക്കുമ്പോൾ ലജ്ജിതരായി തീരുവാനിടയാക്കരുതെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെയും അവർ അവിചാരിതമായിട്ട് ഈ ലോകത്തിലാക്കിയിരിക്കുന്നില്ല, എല്ലാവർക്കും ദൈവം നിയോഗപ്രകാരമാക്കിയിരിക്കുന്നല്ലോ. ആ നിയോഗം മനസ്സിലാക്കിക്കൊണ്ട് ദൈവനീതി നിലനിൽപ്പാൻ തക്കൊണ്ടോട് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന യോജനത്തിനായിട്ട് നിന്നിയോടെ സ്തോത്രം. വചനത്തിലേക്ക് തിരിഞ്ഞു നോക്കുവീൻ, അത് നിങ്ങളുടെ ജീവനത്തിനുള്ളതെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നവിടെ നിങ്ങളോട് കൽപ്പിച്ചല്ലോ. കർത്താവേ, ഇന്ന് രാവിലെ സമയത്ത് ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ അങ്ങേ ആരാധിപ്പാൻ തക്കൊണ്ട് നൽകിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ തിരുവചനം ധ്യാനിപ്പാൻ തക്കൊണ്ട് ഒരുക്കിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. തിരുവചനം വിഭാഗിച്ച് അവിടുത്തെ ദാസനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കേട്ട വചനങ്ങൾക്ക് അനുസരണമായിട്ട് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി അതിന് പ്രകാരം ജീവിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഭവനങ്ങളിലിരുന്ന് വീക്ഷിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇടവയെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇടവയിലെ എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു.
എല്ലാ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിത ഭാരങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സാഹചര്യങ്ങൾ അവിടുന്ന് മാത്രമേ അറിയുന്നുള്ളല്ലോ. ആരെങ്കിലും രോഗികളായി ദുഃഖിതരായിട്ടുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കണമേ, സൗഖ്യമാക്കണമേ, ആവശ്യങ്ങളിരിക്കുന്നവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ഭാരങ്ങളാൽ ഭാരപ്പെടുന്നവരോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായിട്ട് അങ്ങേ കാണുവാൻ, അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ എല്ലാവരെയും ഒഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ഇടവുകൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സെൻറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ റീജിയനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഡയസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കായിട്ട് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തിരുമേനിമാരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവേ മന്ത്രപ്പുലത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ബലഹീനായി കഴിയുന്നു ഞങ്ങൾ അറിയുന്നതിനാൽ അവിടുത്തെ ഹിതം പൂർണ്ണമായിട്ട് നിറവേറ്റപ്പെടുവാൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും നിറവേറ്റപ്പെടണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൗഖ്യമാക്കുവാൻ അവിടുത്തേക്ക് മതിയായവനാകിയാൽ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വലിയ മന്ത്രാപ്പുലത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. മാർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് നേർന്നല്ലേ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇടവക മിഷൻ്റെ ആയിട്ട് സഹായിക്കുന്ന കർത്താവ് മിഷൻ ഫീൽഡിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സുവിശേഷകരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഏറ്റവും അനുഗ്രഹകരമായിട്ട് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവനാമോഹത്തിന് കാരണമായി തീരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം ആലയത്തിൽ വരുവാൻ ഞങ്ങളെ ഒരുക്കിയതിനായിട്ട് സ്തോത്രം. അനുഭവിച്ച എല്ലാ സൗഖ്യ സമാധാന സന്തോഷത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളവിടുത്തെ തിരുമേശയിലേക്ക് മടക്കടന്ന് വരട്ടെ കർത്താവേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മുറിക്കുകയും കർത്താവ് ഒഴുക്കുകയും ചെയ്ത് അവിടുത്തെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിച്ച് ഞങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ വരുവോളോ ചെയ്യുവാൻ തക്കോണം. അവിടുത്തെ വേലയിൽ നിൽപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. സഹതാവ് ശുശ്രൂഷയ്ക്ക് നേർന്ന് നൽകാൻ അച്ഛനെയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. നിത്യമായ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണതിലുപരിയായിട്ട് വരവിന് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവനത്തെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമുള്ള നാമത്തിൽ ഏറ്റവും താഴ്മയും വിനീതവുമായിട്ട് യാചിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരവരുമാറാകണമേ. ആമേൻ. ഇടോ മിഷൻ സൺഡേയായി സെലിബ്രേറ്റ് ചെയ്യുന്നതായ ഈ സൺഡേയിൽ നമുക്ക് ആവശ്യമാകുന്നതായ ദൈവവചനം വിഭാഗിച്ചു തന്ന പ്രിയപ്പെട്ട ആശായച്ചാനോടുള്ള ഹൃദയമായ നന്ദിയും സ്നേഹവും ഇടവിടെ പേരിലും അതുപോലെ തന്നെ ഇടോ മിഷൻ്റെ പേരിലും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഇന്ന് ഈ ആരാധനയിൽ വിവിധ തലങ്ങളിൽ ഇടോ മിഷൻ്റെ പ്രവർത്തകർ ആവശ്യമായ എന്ന നേതൃത്വം നൽകുന്നു. അവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്നതായിട്ടുള്ള സമയമാണല്ലോ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് കടന്നു വരുന്നവർ ഈ രണ്ട് നടുക്കത്തിലുള്ള അയലിലൂടെ ഞങ്ങൾ വരികയും മടങ്ങിപ്പോകുമ്പോൾ വോളിൻ്റെ സൈഡിലുള്ള അയലിലൂടെ മടങ്ങിപ്പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻപോട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടിരിക്കുന്നെങ്കിൽ ഫാമിലി ആയിട്ട് അടുത്തിരിക്കുക. ബാക്കി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം മറ്റുള്ള ഫാമിലിയുമായി നിങ്ങൾ ഇരിക്കുവാനായിട്ട് എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അപ്പം നൽകുന്നത് നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ്. വീഞ്ഞ് നൽകുന്നത് ഓരോരുത്തർക്കും ഡിസ്പോസിബിൾ സ്പൂൺ ഓരോരുത്തർക്കായിട്ട് ഉപയോഗിച്ച് മാക്സിമം സേഫായിട്ട് നൽകുവാനായിട്ടുള്ള ക്രമീകരണമാണ് ഈ ദിവസങ്ങളിലൊക്കെ ചെയ്തു വരുന്നത്. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായി ഒരുങ്ങി വന്നിട്ടുള്ളവർ കുംഭസാരധന പ്രാർത്ഥനയ്ക്കായി ഇരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് കുംഭസാരധന പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റുപറയാം. ദോസ് ഹു കം പ്രിപ്പേർഡ് ഫോർ ദി ഹോളി കമ്മ്യൂണിയൻ, പ്ലീസ് സ്റ്റാൻഡ് ആൻഡ് റിപ്പീറ്റ് ദ പ്രയർ ഓഫ് കൺഫഷൻ ആഫ്റ്റർ മീ. സർവശക്തിയുള്ള ബാബാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്കു വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാതമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എൻ്റെ ഹൃദയ കൈകളെ നിങ്കലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചു കൊള്ളുന്നു.
ഞാൻ മുഴുവനും നിങ്കലായിരിപ്പാനും നിന്റെ ദിവ്യ രഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിപ്പാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെയും വ്യർത്ഥകാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തിയിൽ നിന്ന് എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. ഐ കൺഫസ് ദാറ്റ് ഐ ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് യു ഓ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഇൻ തോട്ട് വേർഡ് ആൻഡ് ഡീഡ് ഐ ആം സോറി വിത്ത് ഓൾ മൈ ഹാർട്ട് ഫോർ ദീസ് മൈ സിൻസ് ഐ ബിലീവ് ഇൻ യുവർ പ്രോമിസ് ദാറ്റ് യു വിൽ റിസീവ് ഓൾ ദോസ് ഹു ട്രൂലി റിപ്പൻറ്റ് ഓ ലോർഡ് ഹു ഈസ് മെർസിഫുൾ ആൻഡ് ഫുൾ ഓഫ് ഗ്രേസ് Accept me, even as you accept the publican, the woman who was a sinner, and the thief on the cross. Comfort me with the consolation of your word. O Lord, grant that your holy body and holy blood, in which I now partake, may redeem me from judgment and condemnation, and bring me to life and wholeness. Amen. സത്യമായി അനുദിപ്പിച്ച തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോളം നിരന്തര കൂട്ടായ്മയിലും പുതുജീവിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. ഞങ്ങൾ നിന്നെയും തമ്മിൽ തമ്മിലും അവസാനത്തോളം സ്നേഹിപ്പാൻ കൃപയും സമാധാനവും ഐക്യപത്യവും ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപത്രം പരിശുദ്ധ്രോഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുമ്മനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സഹോദരെ, ലഭിച്ചിരിക്കുന്ന വിശ്വസമാധാനത്തിന് ശേഷം കർണയുടെ കർത്താവിന്റെ ഭാഗമർത്തലകളെ നാം വണക്കണം. കർത്താവും ദൈവമേ,
സഹോദരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും മുടക്കത്തോടും പഠിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ ശുദ്ധി വിശ്വാസത്തോടും ദയഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശ്വ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടേവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന വിളി നിരപ്പിലും സമാധാനത്തിലും മണക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ രൂഹാടെ സംബന്ധവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാതമ്പുരാൻ നിലനിരിക്കുന്ന ഇടമാ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം. ദൈവമായ കർത്താവിലവയാകുന്നു. സർവസൃഷ്ടിയുടെ നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും സത്യമായിട്ട് യോഗ്യോ ന്യായവുമാകുന്നു. കർത്താവേ, അഗ്നിസമാനമായ അതിരങ്ങളാൽ പരിശുദ്ധനെന്ന് മുഴുമുടങ്ങായ സ്തുതികൾ കൊണ്ട് ഏകശബ്ദത്തിൽ നിന്നെ സ്തുതിക്കുന്നവരായി സ്വർഗീയ സൈന്യങ്ങളുടെ ക്രമങ്ങളും സ്തുതികളോടുകൂടെ ബലഹീനരായ ഞങ്ങളുടെ ദരിദ്രമായ സ്തുതികളെ നീ കലർത്തിക്കൊള്ളണമേ. ഞങ്ങൾ ഏകശബ്ദത്തിൽ സ്തുതിച്ചാർത്തു പറയുന്നു. പരിശുദ്ധൻ 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 സ്തുതി ദൈവത്തിന്റെ തിരുവിത പ്രകാരമുള്ള പീഡാനുഭവത്തിന് മുൻപ് തൻ്റെ തിരക്കുകളിൽ അപ്പം താൻ എടുത്തു. സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച മുറിച്ച തൻ്റെ വിശുദ്ധ സ്ലിഹന്മാർക്ക് നൽകി വാങ്ങി ഭക്ഷിപ്പീന് ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്വീനെന്ന് അരുളി ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തതുമായ കാസായം താൻ എടുത്തു. സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച തന്നെ വിശുദ്ധ സിൽഹന്മാർ കൊടുത്തു. എല്ലാവരും ഇതൊന്നു കൊടുപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം എന്നെ മനത്തെ പ്രസ്താവിക്കുന്നു. നിന്റെ കൊണ്ടാടുന്നു രണ്ടാമത്തെ നിന്റെ കർത്താവേ, ജീവന്റെ അച്ചാരമെന്ന പോലെ കത്തസംബന്ധമായ നില കൽപ്പനകളെ ഞങ്ങൾ ആദരിക്കുകയും വിശുദ്ധ സ്ലിഹന്മാർക്ക് നീ വിശ്വസിച്ചവരമേൽപ്പിച്ച ദൈവികമായ ഈ രഹസ്യം ഞങ്ങളെ വിശ്വാസത്തിന്റെ തികവോടുകൂടെ ഞങ്ങൾ ആചരിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, ഭയവും വിറയിലും നിറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ നിന്റെ വരവിന്റെ ദിവസത്തെ കുറിച്ച് ഞങ്ങളും ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ തിരുമുഖം ദർശിക്കുന്നതിന് വേണ്ട ധൈര്യം ഞങ്ങൾ തന്നെ ഞങ്ങൾക്കില്ലേ. മൊറോനേശു മശിഹായേ, ഭയവും വിറയിലും നിറഞ്ഞിരിക്കുന്ന ദിവസത്തിൽ
നിന്റെ ക്രമേ പ്രകാരമല്ലാതെ നിന്റെ നീതിയോടെ ഞങ്ങളുമായി നീ ഇടപെടരുതേ. അതിരായി നിന്റെ സഭയും ഇടവുകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചു പറയുന്നു. ഞങ്ങളോട് കർണ ചെയ്യണമേ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദയതോ നിങ്ങളോട് കർണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേലും ഈ കുർബാനയുടെ മേലും പരിശുദ്ധരൂഹായെ നീ അയക്കണമേ. അവൻ മുഖാന്തരം പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദൈവിക ദാനങ്ങളെ ഞങ്ങളിൽ നിന്ന് വിരോധിക്കരുതേ. കർത്താവേ, ഞങ്ങളോട് ഉത്തമല്ല ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തമല്ല ചെയ്യണമേ. കർത്താവേ, ദേദോ നീ ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. അപ്പം നമ്മുടെ കർത്താവേശമശിഹാഴുതിരി ശരീരമായിരുപ്പാൻ പരിശുദ്ധരുക ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കാസായുള്ളവേ, ഞാൻ നമ്മുടെ കർത്താവേശമശിഹായുടെ രക്തമായിരിപ്പാൻ പരിശുദ്ധരുക ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. രക്തങ്ങളെ ഞങ്ങൾ ഭക്ഷിച്ച് കുടിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും നിത്യജീവനെ ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രം ഏറ്റുവാനായിട്ട് തന്നെ. കർത്താവേ, നാല് ഭാഗങ്ങളിലെ വിശ്വസഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും നിങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർക്കസ് മാർത്തമാ വലിയ മെത്രാപ്പൊലിത്തയും ഇന്ന് നിങ്ങളെ ഭരിക്കുന്ന നിങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തമാ മെത്രാപ്പൊലിത്തയും ഞങ്ങളുമായി സംസ്കൃതത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യാ സകല മോറേറ്റർമാരെയും ഞങ്ങളെ പിതാക്കന്മാരായ ഗീവർഗീസ് മാ തിയഡോഷ് സബ്രഗൻ മെത്രാപ്പൊലിത്തയും യാക്കി മാർ കൂർലോസ് ജോസഫ് മാർ ബർണബാസ് തോമസ് മാർ തിമത്തിയോസ് ഐസക് മാർ ഫീലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാറിയോസ് ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശിശന്മാർ ഷമാശമായ മുതലായ പട്ടത്തിനെടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. എൻ്റെ വിസറുകാട് ധാന്യങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ എന്റെ തോട്ടത്തിൽ മടിയൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങൾ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്കും വേണ്ടിയും പ്രത്യേകമായി ഈ അമേരിക്കൻ റിപ്പബ്ലിക്കും ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷന്മാർക്കും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുവാനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴ് അവരെ നടത്തേണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകലവും ജനങ്ങളിൽ നിന്നും ഭാഗ്യത്തിനെ യോഗ്യതകളോടും തമ്പുരാനെ പ്രസവിച്ചോളുമായ വിശുദ്ധ കന്യാമറിയാമിനെയും
ശുദ്ധിമാന്മാരായ നിവ്യന്മാരെയും സ്നേഹന്മാരെയും അറിയിപ്പുകാരെയും ഏകങ്കലസ്ഥരെയും സഹദേവന്മാരെയും മദ്യാന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേയുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നിക്കായിലും കുസ്തന്തിനോസ്പൊലീസിലും എഫേസോസിലും ഉണ്ടായ മൂന്ന് സുന്നഗദോസുകളെയും അവയിൽ ഉൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മനുഷ്യരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രവർത്തിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളണമേ. ആത്മാക്കളുടെയും സർവജടത്തിൻ്റെയും ദൈവമായ കർത്താവേ, അവസാനമില്ലാത്ത ശിക്ഷാവിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പിഴകൾ മായ്ക്കുകയും ഞങ്ങളോട് ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ മുഖപ്രകാശം വിളങ്ങുന്ന സ്ഥലത്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ഏകപുത്രൻ മാത്രമല്ലാത്തതിൻ്റെ സന്നിധിയിൽ കുറ്റമറ്റവൻ ഒരുത്തരമില്ലാത്തത് കൊണ്ട് അവൻ മുഖാന്തരം കർണകളും പാമോചനം കണ്ടെത്തുവാനായി അവനിൽ മാത്രം ഞങ്ങളും ശരണപ്പെട്ടിരിക്കുന്നു. തിരുവമ്പാദങ്ങൾ ചെയ്തുകൊണ്ടുള്ള കുറ്റങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവം നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെയും ഇടവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശ്വലൻ്റെ രൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹിക്കുന്നയായ കർത്താവേ, ദൈവങ്ങൾ പരമേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇരക്കുന്നു. നല്ലവനെ ദേതോ നിങ്ങളോട് കർണ ചെയ്യണമേ. ഈ വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിപ്പാനും മോഹത്തപ്പെടുത്തുവാനും ഇടോ മിഷൻ സൺഡേ ആയി കൊണ്ടാടുവാനും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നല്ല അവസരത്തിനും പദവിക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ദൈവസന്നിധിയിൽ ഒത്തുകൂടുവാൻ ദൈവം കൃപ ചെയ്യുന്നു. കഴിഞ്ഞ 9 മാസവും ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും സൗഖ്യവും നമ്മൾ അനുഭവിപ്പാൻ തൊക്കൊണ്ട് അവിടുന്ന് ദൈവം സഹായിച്ചു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രോഗാതുരമായിരിക്കുന്ന ലോകത്ത് നമ്മളായിരിക്കുന്നു. പ്രത്യേകിച്ച് കൊറോണയുടെ പ്രയാസങ്ങളിൽ ഭാരം അനുഭവിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം പ്രിയപ്പെട്ട മക്കൾക്ക് ലഭ്യമായി തീരുവാൻ ദൈവത്തിന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നവർ,
ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിനു ശേഷം ഭവനങ്ങളിൽ പോയി വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ, നഴ്സിംഗ് ഹോമിലും മറ്റിടങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർക്കാം. സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം ആവശ്യമാകുന്നതായ ഹീലിംഗ്, സൗഖ്യം വേഗത്തിൽ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സർജറിക്കായി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ അദൃശ്യമായ കരുത്തും പ്രിയപ്പെട്ട ആ മക്കളോടുകൂടി ഇരിക്കണമേ. ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ വിടുതലും സൗഖ്യമൊക്കെ അനുഭവിപ്പാൻ ദൈവമേ അവിടുന്ന് കരുണ തോന്നണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. രോഗികളായി ഭവനങ്ങളിലേക്ക് വിശ്രമിക്കുന്ന പല പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. പലവിധമായ ശാരീരിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദേവാലയത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടും കഴിയാതിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കന്മാരെ പ്രത്യേകം ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കാം. നമ്മുടെ യൗവനക്കാർക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. വ്യത്യസ്തമായ ഒരു ലോകത്ത് നിന്ന് മക്കൾ പാർക്കുമ്പോൾ ദൈവമേ നീ അവിടുന്ന് അവരോട് കൂടെ ഇരിക്കണം. അവരുടെ പഠന കാര്യങ്ങളിലൊക്കെ ദൈവ സാന്നിധ്യം കൂടിയിരിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹത്തിനായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതം ആരംഭിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്ങളുടെ കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, നീ അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. അവിടുത്തെ അത്ഭുതകരമായ കൃപ അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നാളുകൾക്ക് ഡെലിവറിക്കായിട്ട് കാത്തിരിക്കുന്ന പെൺ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സുഖപ്രദമായ ഡെലിവറിയൊക്കെ അവർക്ക് ലഭ്യമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ. ഉദരഫലത്തെയൊക്കെ അവിടുന്ന് കാക്കുന്നതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഇടവേല എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒക്ടോബർ മാസം 17 നടത്തപ്പെടുന്ന എക്സ്ട്രാവാൻസയ്ക്ക് വേണ്ടി, അതിനനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവയുടെ ഓരോ ആവശ്യങ്ങളും അവിടുന്ന് കൂടിയിരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് ഓർക്കാം. ഇന്ന് ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവത്തിന് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മറുതമ സന്നദ്ധ സുവിശേഷ സംഘത്തിന് വേണ്ടി പ്രത്യേകം അപേക്ഷിക്കും. സംഘമായി നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഗോസ്പൽ ടീം, മിഷൻ വർക്കുകൾ, സുവിശേഷകർ, മിഷണറി അച്ഛന്മാർ, എമ്മിലൂടെ നടത്തപ്പെടുന്നതായ ശുശ്രൂഷകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുമ്പോൾ കേന്ദ്ര ഭദ്രാസന ശാഖ തലങ്ങളിലൊക്കെ, സെൻറ്റർ റീജിയൻ തലങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ മുഖാന്തരങ്ങളിലൂടെ നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രസിഡന്റ് തിരുമേനി, ജനറൽ സെക്രട്ടറി അച്ഛൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാവരെയും നമുക്ക് ഓർക്കാം. ഭദ്രാസന സന്നദ്ധ ശുശ്രൂഷ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർക്കാം. ചുമതലക്കാർക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സെൻറ്റർ റീജിയൻ തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഇടവിൽ പ്രവർത്തിക്കുന്ന ഇടോമിഷന് വേണ്ടി, ഇടോമിഷൻ ചുമതലക്കാർക്ക് വേണ്ടി, കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി, പ്രവർത്തകർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മത്രാപ്പള്ളി തിരുമേനിക്ക് വേണ്ടി പ്രത്യേകം അപേക്ഷിക്കാം. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം പ്രിയദാസൻ അനുഭവിപ്പാൻ ദൈവമേ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. വലിയ മത്രാപ്പള്ളി തിരുമേനിയെ പ്രത്യേകം ദൈവസ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാളുകൾക്ക് ദൈവികമായ വലിയ കരുണ അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഫ്രോൻ തിരുമേനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ അധികമായ ചുമതലകളൊക്കെ ലഭിച്ച് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഈ സഭയ്ക്ക് ആവശ്യമുള്ള നേതൃത്വം കൊടുക്കുവാൻ തിരുമേനിയെ അവിടുന്ന് ബലപ്പെടുത്തണം. മറ്റെല്ലാ തിരുമേനിമാരെയും ശക്തീകരിക്കണമേ. സഭയാ നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ ദൈവസ്ഥാനത്തിൽ ഓർത്തുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. യേശു മിശിയാമലും ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഏതോ ഒന്ന് കേൾക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്തുതിരെ പോലെ ഭൂമിയിൽ വളരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ജനക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടവും ദോഷവും ക്ഷമിക്കണമേ, ഞങ്ങളെ ക്ഷമിക്കാതെ മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും
ആദിന്തമില്ലാത്തതും ബന്ധിമായിരിക്കുന്നതും തത്വത്തിൽ ഏകത്വമുള്ളതുമായ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊക്കെ ചെയ്യണമേ. നാമാദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധ മുടപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരുവായി പരിശുദ്ധനാകുന്നു. പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമൊന്നു ആമീൻ. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വലിയൊരു വീടാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നതിന് നിവൃത്തി വരുത്തുന്നതുമായ ജീവനും വിശുദ്ധമുള്ള ഏകരുവായി നമ്മോടുകൂടെ കർത്താവ് നാമം ആദ്യം മുതൽ നന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സഹോദരി സഹോദരന്മാരും പ്രിയമുള്ളവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ മുളയ്ക്കുന്നു. ബാരക്കുമാരുഹായിക്കും ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഒത്തുദേവനും ഞങ്ങളുടെ വർഗത്തിന്റെ നേക്കമുള്ള പുതുക്കുന്നതിനുമായ വിരുവാനിരിക്കുന്നതിനുമായ ദേവപുത്ര പാപരിഹാരം ചേരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവുന്നല്ലാത്ത നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്നേക്കും ദിവസത്തിന്റെ പ്രസാദത്തിനുമായി
ഗാൽഗത്താട് ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചുറ്റപ്പെട്ടതുമായ വിലതിക്കാവില്ലാത്ത ദൃശ്യരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധന കാട് കൂട്ടത്തെ വാഴ്ത്തണമേ. മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വായിക്കുന്ന മേലവയെ കൈക്കൊള്ളുന്ന മേലും അവയിൽ പ്രയത്നിച്ചവനും അനുഭവിച്ചവരും അനുഭവിക്കുന്നതുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആദരകരണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്ന നീക്കും രണ്ട് ലോകങ്ങളും ഉണ്ടായിരിക്കും. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ദയതോ നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരവാദികളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ശരണമേ നിനക്ക് സ്തുതി. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനവുമായി ഗാൽഗത്താടി ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവേശം ശിഖാട് ദൃശ്യവും തിരക്തവും ആത്മാവിനെയും ശരീരത്തിനെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയിൽ സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുക.
Yeah.
നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നിനക്ക് നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമശിഹായെ ഞങ്ങൾ ഭക്ഷിച്ചതാ തിരശരീരവും ഞങ്ങൾ പാനം ചെയ്താ തിരക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷാപത്തി കുറ്റത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭൂലോകം മുഴുവൻ നിന്നെ മുട്ടുകുത്തി വന്ദിക്കും, സകലനാമവും നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും അവരുടെ പ്രത്യാശ നീയാകുന്നുണ്ട്. ഞങ്ങളുടെ നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്ന ഞങ്ങളെ യോഗ്യരാക്കി നിന്റെ കർണങ്ങളുടെ ഭവത്തിൽ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ തിരുശരക്തികളെ കൈക്കൊണ്ടതിനാ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്നെ വിശുദ്രോഹാട് കൂട്ടായ്മ ഞങ്ങൾ യോഗ്യതരായിട്ടും ആദ്യമുള്ള നിന്നെ സകല വിശുദ്ധന്മാരോടുകൂടെ യോഗ്യരെയും അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ഏകപുത്രനെ പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് ഏറ്റും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നയായുടെ കർത്താവും ദൈവമേ തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിന് ശേഷം തിരുസന്നിധികളെ ഞങ്ങൾ വണക്കുന്നു. അത്യുന്നതനാം കർത്താവേ അപ്രമേയ സൃഷ്ടാവേ നിന്നുടെ സ്ലീബ കാത്തുന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിളിപ്പേൻ ഞാനുത്തരമരുളും മുട്ടുംതോൾ തുറന്നിടും ഞാൻ എന്നുള്ളൊരു നിൻ വാഗ്ദാനം ഞങ്ങളിൽ നിവർത്തിക്കണമേ. നീ കരുണ നിറഞ്ഞ പിതാവേ ആശേസുകളിൻ സാഗരമേ ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേഷണം കൈക്കൊണ്ട് നിന്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേന്റെ വാഴകളെ യോഗ്യതയുള്ളവരാക്കി സഹോദരി സഹോദരന്മാരും പ്രേമുള്ളവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിനെ യാത്ര നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടുകൂടെ വിശുദ്ധമോത്തമുള്ള ആത്രത്വത്തിന്റെ കർമ്മങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുവേൻ. സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബായ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മുദ്രയിടപ്പെട്ടുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ അടിയാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം ലഭിപ്പാനായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേ. Announcements by secretary. Good afternoon.
ഇന്ന് എം ടി വി എ മിഷൻ ഡേ ഡെപ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഈ വിശുദ്ധ ആരാധനയിൽ മിസ്റ്റർ വർഗീസ് കെ ജോസഫും കുടുംബവും ഈ ആരാധനയിൽ സംബന്ധിക്കുന്നു. സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ പറ്റി അദ്ദേഹം ബ്രീഫ് ചെയ്തു. ആരാധനയ്ക്ക് അനുഗ്രഹീതമായ ഒരു വചന ശുശ്രൂഷയും ഇന്ന് നിർവഹിച്ചു. അദ്ദേഹം മാർത്തോമ ഫിലാഡൽഫിയ മാർത്തോമയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് റീജിയൻ സന്നദ്ധ സുവിശേഷ സേവ്യ സംഘത്തിൻ്റെ സെക്രട്ടറിയും എം ടി വി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു അസംബ്ലി മെമ്പറുമാണ്. അദ്ദേഹത്തെ ക്രിസ്തുസ് ദേവാലയത്തിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ കുടുംബത്തെയും ഏറ്റവും സന്തോഷത്തോടെയും സ്വാഗതം ഒരു പ്രാവശ്യം കൂടി ചെയ്യുന്നതോടൊപ്പം എല്ലാ ക്രിസ്തുസ് ദേവാലയത്തിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും നാമത്തിലുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. അനൗൺസ്മെൻറ്റ്സ്, റെഗുലർ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് സൺഡേ വി ഹാവ് മലയാളം ഹോളി കമ്മ്യൂണിയൻ സർവീസ് അറ്റ് 10:30 AM. റെവറൻഡ് അനീഷ് തോമസ് തോമസ് വിൽ ലീഡ് ദി സർവീസ്. Inviting families of account numbers 41-80 to attend the Holy Communion service on coming Sunday. Online sign-up will open today evening. Deadline to submit your registration on Friday, October 9th. As always, sign-up will be from first-come, first-served basis for first 25 people. Ebenezer Prayer Group will be assisting with the lesson reading. Tuesday prayer at 6:30 PM through conference call. Wednesday fasting prayer at 9:30 AM through conference call. Friday at 7 PM, Youth Fellowship through conference call. Saturday at 10 AM, Saviour Sangam meeting through conference call. Saturday at 6:30 PM, Common Prayer through conference call. Sunday, that is October 11th, at 6:30 PM, Edavu Mission Prayer through conference call. General announcements. Condolence meeting, late C.A. Thomas. Dr. C.A. Thomas, member of St. Mark's Marthoma Church, Tampa, Florida, and founder of Karnataka Navajivana Samadhi, was called to eternity on September 23, 2020 at 7:25 PM. We praise God for the life and witness of late Dr. C.A. Thomas and remember with gratitude the service rendered to the Marthoma Church through his mission initiatives and for being instrumental in reaching the people in the village of Karnataka with the message of love. A condolence meeting will be held via Zoom on Sunday, October 4, 2020, 8 PM to 9:30 PM, Diocesan Bishop, Right Reverend Dr. Eisenberg Felixinos will preside over the meeting. I request your prayerful participation. With the prayerful regards, Manoj Jason. In the way, it is 8 minutes to attend this prayer meeting schedule. This is the Zoom link available. That is the email that you can send to the email. Motivational Talk Series. Marthoma UNSCM Diocese of North America and Europe Mission Board is inviting you all to join for the motivational talk series Learning to Rise by Reverend Aju Abraham, Vicar of MDC Atlanta, on October 11, 2020 at 8:30 PM, requesting all of your prayerful participation. B.G. Jobi, Diocesan UNSCM Secretary. UNSCM Convention. Yuvajana Varam 2020, our Christos Marthoma Church UNSCM is organizing a SCM convention October 18, Sunday 7 PM via Zoom video conferencing. Reverend Dr. Moti Varghese, Professor Marthoma Theological Seminary, Kottayam, will lead the convention with a message. Worship is one of our four goals. I request all of your prayerful participation in the convention. May God bless us all. SCM Secretary Christy J. Matthew. RAC Southeast Region Announcement. In continuation with the mission initiative, 12 Flowers of the Southeast Region Activity Committee during these times, the RAC is coordinating to give food and other essential supplies at the following venue in the following dates in the coming weeks. Date October 6th, venue Missionaries of Charity, time 6:30 PM. October 9th, Home of Sparrow, 1 PM. October 13th, Home of Sparrow, 1 PM. October 20th, Missionaries of Charity, 6:30 PM. October 26th, Home of Sparrow, 1 PM. The Southeast Region Activity Committee is working with above NGOs to reach to homeless people and families who are affected by the COVID in different ways. Those who are interested to minister or volunteer in different capacities, kindly inform their respective IGAR or RAC representatives.
For further details, contact Mr. Varki Kwasi or Shan Matthew. Regards, Reverend Abraham Guruvilla, Vice President, Southeast Region, RAC. Christos Extravaganza. Christos Extravaganza is scheduled on Saturday, October 17, starting at 11 a.m. Ashan, ee aaychulla announce cheyyunna varane nammude Christos Extravaganza. Shaniyaazh October maasam 17 aanallo nammal schedule cheyirikkunnu. 11 manikku extravaganza aarambikkunnathaanu. Ella varshathekkal upariyayittu namukku ee varsham live stream inde oru WhatsApp inde combination lude ഭവനങ്ങളിലിരുന്ന് നമുക്ക് ഓക്ഷനിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ഈ വർഷം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ വർഷവും നമ്മൾ എക്സ്ട്രാവൻസ് നടത്തുന്ന എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ പേര് നൽകുവാൻ താല്പര്യപ്പെടുന്നവർ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ബിൻസി ജോണിൻ്റെ കയ്യിൽ പേര് നൽകണം. ഈ വർഷം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് പേരുകൾ നൽകാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. എക്സ്ട്രാവൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസുകൾ വരും ആഴ്ചകളിൽ നിങ്ങളേവരെയും അറിയിക്കുന്നതുമാണ്. ഒക്ടോബർ മാസം ബുള്ളറ്റിൻ. ഈ ഒക്ടോബർ മാസത്തെ ചർച്ച് ബുള്ളറ്റിൻ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ഇമെയിലായിട്ട് അയച്ചു തരുന്നു. ചർച്ചിൻ്റെ ഇമെയിലുകൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. അവസാനമായിട്ട് ഇടവ മിഷൻ്റെ എൻവലപ്പ് എല്ലാവർക്കും ഇമെയിലായിട്ട് എൻവലപ്പ് എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. റിട്ടേൺ സ്റ്റാമ്പ് ഉൾപ്പെടെയാണ് അയച്ചിരിക്കുന്നത്. അത് എൻവലപ്പ് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ മെയിൽ ബോക്സിൽ പള്ളിയുടെ മെയിൽ ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ തിരിച്ച് മെയിലായിട്ട് പള്ളിയിലേക്ക് അയച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഇടവ മിഷൻ്റെ ട്രസ്റ്റി അറിയിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഈ ആഴ്ചയിലുള്ള അനൗൺസ്മെൻറ്റുകൾ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തെ ഒരു ആഴ്ച നേരുകയും ചെയ്യുന്നു. താങ്ക് യു. ഇടവ മിഷൻ സൺഡേയായി കൊണ്ടാടുവാനായി വലിയവനായ ദൈവം ഈ പരിമിതികളുടെ മധ്യത്തിൽ നമുക്ക് ഇടതന്നു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവിധ തലങ്ങളിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇടവ മിഷൻ്റെ ഡേയുമായി ബന്ധപ്പെട്ട കളക്ട് ചെയ്യുന്നതായിട്ടുള്ള കവറുകൾ നിങ്ങൾക്ക് പോസ്റ്റലിൽ അയച്ചിട്ടുണ്ട്. അത് ലഭിച്ചാൽ അതിനകത്ത് റിട്ടേൺ അയക്കത്തക്ക രീതിയിൽ സ്റ്റാമ്പ് ഉൾപ്പെടെയാണ് അത് അയച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നും സ്നേഹത്തോടെ അർപ്പിക്കുന്നു. ഇന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും എക്സ്ട്രാവൻസയുടെ ടിക്കറ്റ്സ് നൽകുവാനായിട്ടുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വാങ്ങണം എന്നുള്ളതും എല്ലാവരും അത് കൈക്കൊണ്ടിട്ട് മാത്രമേ പോകാവുള്ളൂ എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ ഈ നാളുകളിലും സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നമ്മളെ എല്ലാവരെയും കാക്കട്ടെ എന്ന് തുടർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ച നല്ല കൂട്ടായ്മയ്ക്കായിട്ടും കൂടിവരവിൻ്റെ സന്തോഷത്തിനായി നിന്നൊരു സ്തോത്രം. കൃപയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഒന്ന് പൊതിയണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളോട് കൂടിയിരിക്കണമേ. ദൈവമേ, ഈ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്ത് അത്ഭുത പ്രകാശമായി വിളിച്ച നിന്നെ, നീ വിളിച്ച ആ വിളിക്ക് യോഗ്യമാവണം, സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. മഹത്വം അവിടെ നിന്നെടുക്കണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേയും. ആമേൻ. താങ്ക് യു വെരി മച്ച്. ജീസസ് റൂഷ് ഇവിടെ പൂർണ്ണമാവുകയും ചെയ്തിരിക്കുന്നു.